നമസ്കാരം. ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്ത വിഷയം നിരന്തരമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സംഘപരിവാർ ബന്ധം എന്നുള്ള ആരോപണം സി പി എം ഉന്നയിക്കുകയാണ്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആവർത്തിച്ച് അത്തരം ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ സി പി എമ്മിന് ബി ജെ പിയുമായി രഹസ്യ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാക്കളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച ആ ആരോപണത്തോട് സി പി എം പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതേ സമയത്ത് തന്നെ ബി ജെ പിയുമായുള്ള ബന്ധം ആർ എസ് എസുമായുള്ള ബന്ധം യു ഡി എഫ് നേതാക്കൾക്കാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായും ഉണ്ടാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ കോൺഗ്രസിലെയും സി പി എമ്മിലെയും നേതാക്കന്മാർ ബി ജെ പിയോട് അടുക്കുന്നുണ്ടോ കേരളത്തിൽ? ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരണങ്ങളുമായി ഒപ്പം ചേരുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ പഴമുളം മധു, ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ്, ഇടത് നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ പ്രിജിത് രാജ്. ആദ്യം ശ്രീ പ്രിജിത് രാജിലേക്ക് തന്നെയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് സംഘപരിവാറിന്റെ പ്രിയപ്പെട്ടവനാണ് എന്ന്, കോൺഗ്രസിലെ സർസംഘചാലകാണ് രമേശ് ചെന്നിത്തല എന്ന് വരെ കടന്നു പറയുന്ന രീതിയിൽ ആ ആരോപണങ്ങളുമായി എത്തുകയാണ്. പക്ഷേ അങ്ങനെ ആരോപണങ്ങളുമായി എത്തുമ്പോൾ തന്നെ ബൂമറാങ് പോലെ സി പി എമ്മിലുള്ള നേതാക്കൾക്കുള്ള ആർ എസ് എസ് ബന്ധവും മറുഭാഗത്ത് നിന്ന് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ബൂമറാങ് ആകുന്ന ഒരു ആരോപണമാണോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. സി പി എമ്മും ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ട് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആർ എസ് എസിന്റെ ഒരു സർസംഘചാലക്, കോൺഗ്രസിനകത്തെ സർസംഘചാലകന്റെ ഒരു പദവിയിൽ ഇരിക്കുന്ന പോലെയാണ് ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോയി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും വലിയ ഉദാഹരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ആരോപിക്കുന്ന ആരോപണങ്ങൾ, രാവിലെ ആരോപിക്കുന്ന ആരോപണങ്ങൾ, ഉച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പത്രസമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പങ്കുവെക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എം എൽ എമാരെ വിലക്കെടുക്കുവാൻ വേണ്ടി ബി ജെ പിക്കാർ അവരുടെ പുറകെ പോകുമ്പോൾ അവരെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിപ്പിച്ച് കോൺഗ്രസ് എം എൽ എമാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, ബി ജെ പിക്കെതിരായി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് കൈക്കൊള്ളുന്ന കോൺഗ്രസ് നേതൃത്വം കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ ബി ടീമായി കേരളത്തിലെ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി പോലുള്ള മറ്റൊരു പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റുവാനുള്ള ഒരു പ്രയത്നത്തിലാണ് രമേശ് ചെന്നിത്തല ഏർപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അത് വെറുതെ പറഞ്ഞതല്ല, വളരെ വസ്തുതാപരമായിട്ടാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് മലയാളികൾക്കെല്ലാം രമേശ് ചെന്നിത്തലയുടെ കുറെ പറയുന്ന കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ആയാലും ഇപ്പോൾ ശ്രീ പ്രീജിത് രാജ് ആയാലും ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല ആർ എസ് എസുകാരനാണ് എന്ന് പറയുന്നതിന് പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ന്യായം രാവിലെ സുരേന്ദ്രൻ പറയുന്നത്, ഉച്ചയ്ക്ക് രമേശ് ചെന്നിത്തല പറയുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും ഒരേ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും പ്രതിപക്ഷത്തിരിക്കുന്നവരാണ്. കെ സുരേന്ദ്രനായാലും രമേശ് ചെന്നിത്തലയായാലും പ്രതിപക്ഷത്തെ രണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. ഭരണകക്ഷിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായി ഒരേ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകും. കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നില്ലേ? സി പി എമ്മും കോൺഗ്രസും ചേർന്ന് അപ്പോൾ സി പി എമ്മും കോൺഗ്രസും ഒന്നാണ് എന്ന് ബി ജെ പി പറഞ്ഞാലോ? അങ്ങനെ ഒന്നാണ് എന്ന് പലയിടത്തും അനുഭവങ്ങളുണ്ട്, അത് മറ്റൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല സുരേന്ദ്രൻ പറയുന്നത് പോലെ പറയുന്നു എന്നുള്ളതുകൊണ്ട് രമേശ് ചെന്നിത്തല ആർ എസ് എസ്? അത് മാത്രമല്ലല്ലോ, അത് മാത്രമല്ലല്ലോ സർ വിഷയം, അത് മാത്രമാണ് വിഷയം, അത് മാത്രമല്ലല്ലോ വിഷയം. ഇപ്പൊ രാമജന്മഭൂമി വിഷയത്തിൽ ബി ജെ പിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് എപ്പോഴാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്? നരസിംഹറാവുവിന്റെ കാലത്ത് രാമജന്മഭൂമി പിന്നെ ബാബറി മസ്ജിദ് പൊളിക്കുവാൻ വേണ്ടി സഹായിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ചരിത്രത്തിലുണ്ട്. അതിനു മുമ്പ് ഇവിടെ പിന്നെ വി പി സിംഗ് സർക്കാർ എടുത്തിട്ടുള്ള നിലപാടും ചരിത്രത്തിലുണ്ട്. അന്ന് എന്തിനാണ് വി പി സിംഗ് രാജിവെച്ച് അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതും നമുക്കറിയാം. ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ്, മതനിരപേക്ഷ നിലപാടെടുത്തുകൊണ്ടാണ്.
പക്ഷെ നരസിംഹ റാവു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് എന്താ? കോൺഗ്രസിന്റെ നിലപാടം എന്തായിരുന്നത്? ആ നിലപാടിനെ തള്ളിപ്പറയാൻ കേരളത്തിലെ രമേശ് ചെന്നിത്തലയടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തയ്യാറാണോ? അവർ തയ്യാറായിട്ടില്ലല്ലോ, ഇന്ന് ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ലല്ലോ. ആ നിലപാട് തെറ്റായിരുന്നു. ബാബറി മസ്ജിദിന്റെ തർക്കഭൂമി വിഷയത്തിൽ പിന്നെ കോൺഗ്രസ് എടുത്ത നിലപാട് തെറ്റായിരുന്നു എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോ രാമജന്മഭൂമി വിഷയത്തിൽ പിന്നെ അവിടെ രാമക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന 7-ാം തീയതി ആഗസ്റ്റ് 7-ാം തീയതി വലിയ രീതിയിലുള്ള ഒരു പിന്നെ പരിപാടിയാണ് കേന്ദ്ര സർക്കാർ പ്ലാൻ ചെയ്യുന്നത്. അതിനെതിരെ രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ഈ നിമിഷം വരെ ഒരക്ഷരം പറഞ്ഞില്ല? ഒരു ഒരു നിലപാട് പറയണ്ടേ പാർട്ടി ആകുമ്പോൾ? രമേശ് ചെന്നിത്തല ഒന്നും പറയണ്ട, ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു 4 അക്ഷരം അതിനെപ്പറ്റി എഴുതിയിട്ടൂടെ? അത്തരത്തിലുള്ള നിലപാടില്ലായ്മ, മതനിരപേക്ഷപരമായിട്ടുള്ള നിലപാടില്ലായ്മ എന്നുള്ളത് കോൺഗ്രസിന്റെ മുഖമുദ്രയാക്കി മാറ്റുന്ന പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല മാറുന്നു എന്നുള്ളതാണ് വിഷയം. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് BJP പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റുപിടിക്കേണ്ട ഒരു പദവിയിലല്ല ശ്രീ രമേശ് ചെന്നിത്തല ഇരിക്കുന്നത്. അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം മുൻ KPCC അധ്യക്ഷനാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു പദവി ഏൽക്കുന്ന ഒരു വ്യക്തി പുലർത്തേണ്ട ഒരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്, ഒരു മതനിരപേക്ഷ ധാർമ്മികതയുണ്ട്, ഒരു ജനാധിപത്യ മര്യാദയുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്നു, നിരന്തരം പരാജയപ്പെട്ടു പോകുന്നു. ഒരു BJP നിലവാരത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആർക്കും സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ് ശ്രീ രമേശ് ചെന്നിത്തല RSSന്റെ ഏജന്റായി കോൺഗ്രസിനകത്തെ RSSന്റെ ഒരു ദല്ലാളായി RSSന്റെ സർസംഘചാലകനെ പോലെ കോൺഗ്രസിനകത്തെ RSS മനോഭാവമുള്ള വ്യക്തികളെ ഉത്തേജിപ്പിക്കുന്ന ഒരു മനുഷ്യനായിട്ട് രമേശ് ചെന്നിത്തല മാറുന്നുണ്ടോ എന്ന് ആർക്കും സംശയം തോന്നുന്നു. സംശയിക്കാവുന്നതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ആ സംശയം നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ശ്രീ പഴവള മധു ആവർത്തിച്ച് പാർട്ടി സെക്രട്ടറി തന്നെ പറയുകയാണ് ഇത് പറയുന്നത്. ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ സൈബർ ഇടങ്ങളിലെ CPM അതിനെ പോരാട്ടത്തിൽ നേതൃത്വം നൽകുന്ന ആളുകളാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉന്നയിക്കുന്ന ആരോപണമായതുകൊണ്ട് അതിന് അത്രമേൽ ഗൗരവം ഉണ്ട്. കാരണം നമുക്ക് വെറുതെ അത് പോട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്നുള്ള ഒരു ആരോപണമല്ല. ആ ആരോപണത്തിന് അടിസ്ഥാനമായി പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, BJP ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, പല പ്രശ്നങ്ങളിലും മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിക്കാട്ടുന്നതിൽ രമേശ് ചെന്നിത്തല പരാജയപ്പെടുകയാണ് എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ അടക്കം ചെറുപ്പകാലം മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച് ദേശീയ തലത്തിൽ അടക്കം നിർണായകമായ സ്ഥാനങ്ങൾ വഹിച്ചു വന്ന രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു നേതാവിനെതിരെ വരുന്ന ഈ ആരോപണത്തെ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ, അല്ലെങ്കിൽ മറുവശത്ത് ഉണ്ടല്ലോ RSS ബന്ധമുള്ളവർ എന്ന് പറഞ്ഞ് മാത്രം തള്ളിക്കളയാവുന്നതല്ല, ആ തരത്തിലല്ല ഒരു രാഷ്ട്രീയ ആരോപണവുമായി CPM ഇപ്പോൾ രംഗത്തെത്തുന്നത്. PR പ്രവീൺ, വളരെ രസകരമായ വാദമുഖങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉയർത്തിയിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ CPM എത്രമാത്രം അഗാധമായ ഗർത്തത്തിലാണ് ഇപ്പോൾ വീണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു മാർഗവുമില്ല, നിൽക്കുകളില്ല. അതുകൊണ്ടാണ് ഈ വിടുവായത്തം പറയാൻ അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ അവർ ബന്ധപ്പെട്ടിരിക്കുന്ന വിധി വൈപരീത്യമുണ്ട്. കാരണം ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അവരുടെ മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്തായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന അഴിമതികൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എന്ന് ഇപ്പോൾ പുറം ലോകത്തിലെല്ലാം വ്യക്തമായി. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി വന്നുപെട്ടിരിക്കുന്ന ഈ ക്രമക്കേടുകളുടെ ഒരു പരമ്പരയുണ്ട്. 25 മണിക്കൂർ നേരം NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് അവസാനം NIA കാലു പിടിച്ചിട്ടാണോ അതോ BJP അവിശുദ്ധമായ ഇടപാടിന്റെ പേരിലാണോ രക്ഷപ്പെട്ട് താൽക്കാലികമായി രക്ഷപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ശിവശങ്കരൻ, ആ ശിവശങ്കരന്റെ പിന്നിലുള്ള പിണറായി, അവരുടെ ഗതികേട് ലോകമെല്ലാം അറിഞ്ഞപ്പോ സന്ദർഭത്തിലാണ് ഇളിഭ്യച്ചിരിയോടുകൂടി ഇത്തരം ചില ദുർബലമായ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള വാദമുഖങ്ങളുമായി അവർ വന്നിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ആരാണ് CPMനെ അല്ലെങ്കിൽ BJP ഏറ്റവും കൂടുതൽ പ്രീണിപ്പിച്ചിട്ടുള്ളത്, അവരുമായി സഖ്യം ചേർന്നിട്ടുള്ളത്, അവരുടെ സംഘടനയുടെ ശക്തിയും ഗുണവും അനുഭവിച്ചിട്ടുള്ളത്? P. Sundaraiah എന്ന് പറയുന്ന CPMന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എഴുതിയ പുസ്തകത്തിൽ Why I Resigned from PB പോളിറ്റ് ബ്യൂറോ എന്ന ഒരു ലേഖനമുണ്ട്. അത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. ഇപ്പോ ബഹുമാനായിട്ടുള്ള ശ്രീ പ്രജിത്ത്, അദ്ദേഹം ശശയപ്പങ്ങൾ, അദ്ദേഹവും കോടിയേരിയും, അതുപോലെ പിണറായി ഒക്കെ വായിച്ചു നോക്കണം. എന്തുകൊണ്ടാണ് ഈ RSS ബാന്ധവത്തെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന P. Sundaraiah പുസ്തകം വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകും. ഇന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 1977 കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭയിൽ എത്തിയത്, ആദ്യത്തെ ഇലക്ഷനിൽ എത്തിയത്,
ആരുടെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ജന അയൽ കെ അദ്വാനി കൂത്തുപറമ്പിൽ ഈ പിണറായി വിജയനെ വിജയിപ്പിക്കാൻ പൊതുസമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചു പോയ നേതാവാണ് എൽ കെ അദ്വാനി, ഇന്ത്യയുടെ ആഭ്യന്തര ഉപമന്ത്രി, ഉപപ്രധാനമന്ത്രി. അദ്ദേഹം വന്ന് അവിടെ പ്രസംഗിച്ചിട്ട് പോയ ആളാണ്. ആർ എസ് എസ് ബാന്ധവം തെളിയിക്കാൻ ഇത് കൂടുതൽ വല്ലതും വേണോ? എത്രയോ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. രാജീവ് ഗാന്ധിയുടെ സർക്കാരിനെ പുറത്താക്കി വി പി സിംഗിന്റെ സർക്കാർ ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോ ആ സർക്കാരിനെ പിന്തുണച്ചവരിൽ എൽ കെ അദ്വാനിയും ഇ എം എസും ഉണ്ടായിരുന്നു. ഹർകിഷൻ സിംഗ് സൂർജിത്താണ് ആ ഇടപാടുകളുടെ മുഴുവൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുള്ളത്. എല്ലാ ആഴ്ചയും വൈകുന്നേരം പ്രധാനമന്ത്രി വി പി സിംഗിന്റെ വസതിയിൽ അല്ലെങ്കിൽ എൽ കെ അദ്വാനിയുടെ വസതിയിൽ ഇവർ തമ്മിലുള്ള കൂടിച്ച അത്താഴ മീറ്റിങ്ങൾ ഉണ്ടായിരുന്നു. അതിലുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ഇവർ രണ്ടംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ആ പാർട്ടിയെ ഗ്ലോറിഫൈ ചെയ്ത് രാജീവ് ഗാന്ധി വിരോധം, ബൊഫോഴ്സ് കേസിൽ രാജീവ് ഗാന്ധി കോടതി പറ്റി എന്നതിന്റെ പേരിൽ ആ സർക്കാരിനെ താഴെ ഇറക്കി വി പി സിംഗിന്റെ ബി ജെ പിയുമായി ചേർന്ന സർക്കാർ ഉണ്ടാക്കിയത് അവരാണ്. രണ്ടാം യു പി എസ് ഒന്നാം യു പി എ സർക്കാരിനെ താഴെ ഇറക്കാനായി അമേരിക്കയുമായിട്ടുള്ള ആണവ ബന്ധം ആരോപിച്ച് ബി ജെ പിയുമായി ചേർന്ന് ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തിലൂടെയൊക്കെ പുറത്താക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് യു പി എ ഗവൺമെന്റിന് പിന്തുണ പിൻവലിച്ച് പുറത്തു വന്ന് അപഹാസ്യരായതും സി പി എമ്മിന്റെ പിന്തുണ ഇല്ലാതെ രണ്ടാം യു പി എ ഗവൺമെന്റിനെ ഉണ്ടാക്കിയതും കോൺഗ്രസ് ആണെന്നുള്ള ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ ദേശീയ ചരിത്രം വിടുകയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിൽ ഒരു സ്കൂളിലും ആർ എസ് എസ് മേധാവി വന്ന ദേശീയ പതാക ഉയർത്തിയിട്ടില്ല. ആഭ്യന്തരമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോഴാണ് കളക്ടർ ശാരദക്കുട്ടി, പാലക്കാട് ജില്ലാ കളക്ടർ ശാരദക്കുട്ടിയെ രായ്ക്ക് രാമായണം സ്ഥലം മാറ്റിയത്. എന്തിനു വേണ്ടിയാണ്? ആർ എസ് എസ് മേധാവി പാലക്കാട് സ്കൂളിൽ വന്ന് ദേശീയ പതാക ഉയർത്താൻ അവർ സമ്മതം മൂളിയില്ല എന്നതിന്റെ പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആണെങ്കിൽ പോട്ടെ, ആ ഇവർ എന്നും എതിർക്കുന്ന, ഞങ്ങളെക്കാൾ കൂടുതൽ എതിർക്കുന്നു എന്ന് പറയുന്ന ഇവർ എതിർക്കുന്ന ആർ എസ് എസിന്റെ മേധാവി കേരളത്തിൽ വന്നൊരു സ്കൂളിൽ, സർക്കാർ സ്കൂളിൽ ദേശീയ പതാക ഉയർത്താൻ അത് അനുചിതമല്ലേ എന്ന് ചോദിച്ച ശാരദക്കുട്ടി എന്ന് പറയുന്ന പാലക്കാട് ജില്ലാ കളക്ടറെ രായ്ക്ക് രാമനും സ്ഥലം മാറ്റിയത് ഈ പിണറായി വിജയനാണ്. ആർക്കാണ് ആർ എസ് എസ് ബന്ധം? പിന്നെ ശബരിമലയിലെ 18-ാം പടി ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുത്ത് വത്സൻ തില്ലങ്കേരി, ആ ശബരിമലയിൽ ആർ എസ് എസിന്റെ നേതാവ് വത്സൻ തില്ലങ്കേരി ശബരിമലയിൽ 18-ാം പടിയും സന്നിധാനവും നിയന്ത്രിക്കാൻ ഒരു ദിവസം മുഴുവൻ ആർ എസ് എസിന്റെ നേതാവ് വത്സൻ തില്ലങ്കേരിക്ക് വിട്ടുകൊടുത്തത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണോ? അല്ലല്ലോ, പിണറായി വിജയനല്ലേ. ലജ്ജിക്കേണ്ട ഇത്? സി പി എംമാർക്ക് അവർക്ക് ഉത്തരം പറയാനുണ്ടോ? ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കണ്ണൂർ വിമാനത്താവളം ഒരു ഉദ്ഘാടനം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ കണ്ണൂർ വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്നുള്ള ഡിമാൻഡ് ഉയർന്നപ്പോ അത് പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് ഉമ്മൻചാണ്ടി. ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോ നരേന്ദ്രമോദിയെക്കാൾ ഇവർ എതിർക്കുന്നു എന്ന് പറയുന്ന അമിത്ഷായെ കൊണ്ടുവന്ന് ആ വിമാനത്താവളത്തിൽ കാവി പരവതാനി വിരിച്ച് അമിത്ഷായെ കൊണ്ട് ഉദ്ഘാടനം. എന്തുകൊണ്ടാണ് കർണാടകത്തിലെ വിമാനത്താവളം പുതുതായി വന്നു? അവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ള കോൺഗ്രസ് നേതാവ് ആ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്ത് അദ്ദേഹം തന്നെ പോയി ഉദ്ഘാടനം ചെയ്തു. അതേ അവസരത്തിൽ കേരളത്തിൽ അമിത്ഷായെ കൊണ്ടുവന്ന് ആ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യിച്ച് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിച്ച ആളാണ് കേരളത്തിൽ. മെഡിക്കൽ കോഴ കേസുണ്ട് കേരളത്തിലെ ആർ എസ് എസ് നേതാക്കൾ ഉൾപ്പെട്ട. ആ കോഴ കേസ് അന്നത്തെ ഡി ജി പി ആയിരുന്ന സെൻകുമാറിനെ ഉപയോഗിച്ച് ഒത്തുതീർപ്പാക്കി കൊടുത്തത് പിണറായി വിജയനാണ്. ദീൻ ദയാൽ ഉപാധ്യായയുടെ ജന്മദിനം ഗുരുപൂജയെ ആചരിക്കാൻ ഉത്തരവിട്ടതും പിണറായി സർക്കാരാണ്, ഞങ്ങളല്ല, കോൺഗ്രസ് സർക്കാരല്ല. പിന്നെ കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എല്ലാവർക്കും അറിയാം. ഇതിൽ നിരവധി നിരവധി ഉദാഹരണങ്ങൾ ഒന്നൊന്നായി പറയാനുണ്ട്. രമേശ് ചെന്നിത്തല ആരാണെന്ന് എല്ലാവർക്കും അറിയാം. രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നു. ഇത് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനാണ്. അപ്പൊ തുടർ ഭരണമില്ല, ഭരണം അവസാനിക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു. പിണറായി വിജയൻ വലിയ അഴിമതിക്കാരനാണെന്നുള്ള പേര് പുറത്തു വന്നു. അവരുടെ പാർട്ടി അണികൾ പോലും അംഗീകരിച്ചു തുടങ്ങി. ഇപ്പൊ രണ്ടാം ഭരണത്തിന് സാധ്യത തീരെ ഇല്ല. അപ്പോ സത്യത്തിൽ കോടിയേരി തന്നെ ഈ പിണറായിയെ താഴെ ഇറക്കിയാളെ എന്തെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷമെങ്കിൽ ഒരു വർഷം ആറ് മാസങ്ങൾ ആറ് മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെട്ട ഒരു വലിയ ഉപജാപന സംഘം. സത്യത്തിൽ ബിനീഷ് കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് രമേശ് ചെന്നിത്തല ആക്രമിക്കാൻ വന്നത് വെറുതെയാണ്. എന്താണെന്ന് വെച്ചാൽ ബിനീഷ് കോടിയേരിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഉപജാപക സംഘം
പിണറായി ഇതാ പെട്ടുപോയിരിക്കുന്നു. പിണറായിയെ ഉടനടി മാറ്റി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന കോടിയേരിയെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി രംഗത്തുണ്ടായിരുന്നു. അപ്പൊ കോടിയേരിക്ക് രമേശ്ചന്ദ്രനെതിരായി ചെളിവാരി എറിഞ്ഞാൽ ഇതൊന്ന് കലങ്ങി ഈ പിണറായി വിജയനെതിരായിട്ടുള്ള യു ഡി എഫിന്റെ സമരം ശക്തിപ്പെട്ട് പിണറായി വിജയനെ പുറത്താക്കി ഒരു ദിവസമെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ഏറ്റവും വില കുറഞ്ഞ വിമർശനം ആരും അംഗീകരിക്കുന്നില്ല. ഈ വിമർശനം ഒറ്റക്കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. അപ്പോ ഇന്ന് നമുക്കറിയാമല്ലോ ആരാണ് കേരളത്തിൽ ആർ എസ് എസ്, ഇവരുടെ പോളിംഗ് ബ്യൂറോ മെമ്പർ എസ് രാമേന്ദ്രൻ പിള്ള. ആ എസ് രാമേന്ദ്രൻ പിള്ള കോടിയേരിക്ക് ശക്തനായ എതിരാണ്. കോടിയേരിയേക്കാൾ കൂടുതൽ നായർ ഞാനാണ്, ഹിന്ദു ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി മാറിയാൽ അത് എനിക്കാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എസ് രാമേന്ദ്രൻ പിള്ള. എസ് രാമേന്ദ്രൻ പിള്ള തുറന്നു പറഞ്ഞു, ഞാൻ ആർ എസ് എസ് ആയിരുന്നു, ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെ 16 വയസ്സ് വരെ ഞാൻ ആർ എസ് എസ് ആയിരുന്നു. അതാണ് കോടിയേരി ബാലകൃഷ്ണനുള്ള മറുപടി, കേരളത്തിലെ സി പി എമ്മിനുള്ള കോൺഗ്രസിന്റെ മറുപടി എസ് രാമേന്ദ്രൻ പിള്ളയുടെ വാക്കുകളാണ്. എസ് രാമേന്ദ്രൻ പിള്ള മാത്രമല്ല, കോടിയേരി ഉൾപ്പെടെ സി പി എമ്മിന്റെ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഏകദേശം 20 ആൾക്കാർ ചെറുപ്പകാലത്ത് ആർ എസ് എസ് ആയിരുന്നു. കോൺഗ്രസിലെ ഒരാളെ പോലും അങ്ങോട്ട് കാണിക്കില്ല. ഞങ്ങൾ വെല്ലുവിളിച്ചു ചോദിക്കുന്നു, രമേശ് ചെന്നിത്തല എവിടെ? രമേശ് ചെന്നിത്തലയുടെ ഒരു രോമത്തെ പോലും തൊടാൻ ഈ ആരോപണത്തെ കൊണ്ട് കഴിയില്ലെന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തലക്കെതിരായി അദ്ദേഹം ഉയർന്ന അധികാര സ്ഥാനങ്ങളിൽ ഉയർന്ന എല്ലാ കാലത്തുള്ള തേഞ്ഞു പോയ പല്ല് തേഞ്ഞ ആരോപണമാണ്, അത് വില കുറഞ്ഞ ആരോപണമാണ്. ആ വില കുറഞ്ഞ ആരോപണം ഉന്നയിക്കാൻ കോടിയേരി പ്രേരിപ്പിച്ചത് കോടിയേരി വന്നുപെട്ടിരിക്കുന്ന വിപത്താണ്, സി പി എം വന്നുപെട്ടിരിക്കുന്ന വിപത് ഘട്ടമാണ്. പക്ഷെ ഇതിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. യെസ് അഡ്വക്കേറ്റ് സുരേഷ്, ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഇപ്പൊ കേരളത്തിൽ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരുന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്കാണ്. എല്ലാം അവർ ബി ജെ പി കാർ, ഇപ്പുറത്ത് ബി ജെ പി കാർ, ആർ എസ് എസ് ബന്ധം, പഴയകാല ആർ എസ് എസ് കാർ, ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കാതെ ബി ജെ പിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു തരികയാണ് ഈ രണ്ടുപേരും കൂടി എന്ന് തോന്നുന്നുണ്ട് അല്ലെ? വളരെ രസകരമാണ് കേരളത്തിലെ രാഷ്ട്രീയം. അതോടൊപ്പം തന്നെ മൂന്നാംകിട തറ രാഷ്ട്രീയമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. ഇത് ഒരു ഒരു കോമഡി ഷോയേക്കാളും ഗതികെട്ട രാഷ്ട്രീയമാണ് യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അവസാന ഉദാഹരണമാണ് ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഡ്ഢിത്തവും വിവരക്കേടും പറഞ്ഞതും. അത് അത് അല്ല, കോടിയേരി ബാലകൃഷ്ണനാണ് ആർ എസ് എസും ബി ജെ പിയും സി പി എമ്മും ബി ജെ പിയും ഒക്കെ ആയിട്ടാണ് ബന്ധമെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഇവർക്ക് ഈ കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി പ്രതിസന്ധിയിലാണ്, മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തിപരമായിട്ട് തന്നെ പ്രതിസന്ധിയിലാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടം വരുന്നു. അതോടൊപ്പം തന്നെ റമീസിനെ പോലെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തതിലൂടെയും അതെല്ലാം കൂടെ വെച്ച് നോക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭാഗത്തേക്കുന്ന പ്രബലന്മാരെല്ലാം ചിലർ അതിലേക്ക് കുടുങ്ങുമെന്നുള്ള സംശയം വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള സംശയം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ഒരു മത്സരമാണ് എൽ ഡി എഫും യു ഡി എഫും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഈ പ്രസ്താവനയും. അത് ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ കോടിയേരി ബാലകൃഷ്ണനാണ് ആർ എസ് എസും ബി ജെ പി ആയിട്ട് ബന്ധം എന്നൊക്കെ പറയുന്നത്. ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരു നേതാവിനെ ആർ എസ് എസിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ആർ എസ് എസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തെ അപമാനിക്കരുതെന്നാണ് കോടിയേരിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. പിന്നെ സി പി എം എന്ന് പറയുന്ന കാവിക്കൊടി ബി ജെ പി കൊടി ഉയരുന്ന ഒരു പ്രദേശത്തും സി പി എമ്മിന്റെ കൊടി ഉയരുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേകത. അതേസമയത്ത് കോൺഗ്രസിന്റെ കൊടി ഉയർന്നിരുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ സി പി എമ്മിന്റെ കൊടിയും കോൺഗ്രസിനോടൊപ്പമോ അതിനേക്കാൾ മുകളിലോ ഉയർത്താൻ കോൺഗ്രസ്സുകാർ തന്നെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതാണല്ലോ 35 ബംഗാളിൽ കോൺഗ്രസിന്റെ കൊടിയും സി പി എമ്മിന്റെ കൊടിയും ഉണ്ടായിരുന്നു. സി പി എം ഭരിച്ചു, കോൺഗ്രസ് താഴെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരുന്നു. 25 ത്രിപുരയിൽ സി പി എമ്മിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഉണ്ടായിരുന്നു. സി പി എം ഭരിച്ചു, കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തി മിണ്ടാതിരുന്നു. അവിടെ ബി ജെ പിയുടെ കൊടി ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസും പോയി സി പി എമ്മും പോയി. അതാണ് ത്രിപുരയിലെയും അതോടൊപ്പം തന്നെ ബംഗാളിലെയും രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലേക്ക് കേരളവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കോൺഗ്രസും സി പി എമ്മും അപ്രസക്തമാവുകയും ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസും സി പി എമ്മും അപ്രസക്തമാവുകയും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി ഒന്നും രണ്ടും സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന ത്രിപുരയുടെയും
ബംഗാളിന്റെയും തനിയാവർത്തനത്തിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ അവസാന ഉദാഹരണമാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫും എൽ ഡി എഫും തലയിൽ മുണ്ടിട്ട് നടക്കുമ്പോൾ ബി ജെ പി ഈ പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ട് നിന്ന് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതാവും നമ്മളുടെ എത്രത്തോളം ശത്രുവാണെങ്കിലും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവും നേരിടണമെന്ന് സി പി എമ്മുകാർക്ക് പോലും അറിയില്ല. കാരണം ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതി മാത്രമേ ഈ കേരളത്തിലുള്ളൂ. പോളിറ്റ് ബ്യൂറോ ഇരിക്കുന്നത് കോടിയേരി പിണറായി വിജയന് ആമേൻ വിളിക്കാനാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കോടിയേരി ഇരിക്കുന്നത് പിണറായി വിജയന് ഇങ്കുലാബ് വിളിക്കാനാണ്. ഇവിടെ തന്നെ ക്യാബിനറ്റ് കൂടുന്നത് പിണറായി വിജയൻ ഇങ്കുലാബ് വിളിക്കാനാണ്. ഇങ്ങനെ ഇത്രയും നാണം കെട്ട് മാനം കെട്ട് ഗതികെട്ട ഒരു പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇന്നേ വരെ മറ്റൊരു സെക്രട്ടറി ഉണ്ടായിട്ടില്ല. കാരണം അങ്ങേക്ക് അറിയാലോ മുമ്പ് ഇ എം എസിനെയും വി എസ് അച്യുതാനന്ദനെയും ഇ കെ നയനാർക്കെയും ഒക്കെ ശാസിക്കാനും നടപടിയെടുക്കാനും കഴിഞ്ഞ പാർട്ടി സെക്രട്ടറിമാർ ഉണ്ടായിരുന്ന പാർട്ടിയാണ് സി പി എം. ആ സി പി എമ്മിന്റെ ഇന്നിരിക്കുന്ന പാർട്ടി സെക്രട്ടറി കേവലം ഒരു മാംസ പിണ്ടത്തെ പോലെ അവിടെ ഇരിക്കുകയാണ്. അങ്ങേരെ കൊണ്ട് ഒരു ചർച്ച പോലും സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനെതിരെ നടത്താനുള്ള ശേഷിയും ശേമുഷിയും ഇല്ല. അതുകൊണ്ട് ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഈ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കുറെ തമാശയും വിവരക്കേടും വിഡ്ഢിതവും പറഞ്ഞിട്ടാണെങ്കിലും തെളിയിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ അവസ്ഥ. അതാണ് അതിലെ ഒരു വശം. രണ്ടാമത്തെ വശം, സ്വർണക്കടത്തിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കള്ളക്കടത്തിനെ സംബന്ധിച്ചും തീവ്രവാദത്തെ സംബന്ധിച്ചുമുള്ള അന്വേഷണം ഒരു രീതിയിൽ എൻ ഐ എയുടെ നേതൃത്വത്തിൽ നടക്കുന്നു, മറ്റൊന്ന് കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇപ്പോൾ ഇതാ ഈ കേരളത്തിൽ സി ബി ഐയും ആ മേഖലയിൽ ബാലഭാസ്കറിന്റെ കേസ് ഏറ്റെടുത്തതോടുകൂടി നമുക്കറിയാലോ ബാലഭാസ്കറിന്റെ അച്ഛൻ പറഞ്ഞു കള്ളക്കടത്ത് സംഘവുമായിട്ട് എന്റെ മകന്റെ മരണത്തിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാലഭാസ്കറിന്റെ കേസ് സി ബി ഐ ഏറ്റെടുത്തോടുകൂടി വീണ്ടും ഇത് ഈ വിഷയം ജനശ്രദ്ധയിൽ കൂടുതൽ കരുത്തോടുകൂടി കേന്ദ്ര ഏജൻസികൾ അതിശക്തമായിട്ട് പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അന്വേഷണം കൂടുതൽ കാര്യമായിട്ട് പോയി കഴിഞ്ഞാൽ 2018 അങ്ങേക്കറിയാലോ ഒരു 13 കോടി രൂപ ഷെയ്ഖിന്റെ ഇന്ന് തട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒന്നാം തരം കള്ളക്കടത്തുകാരനുണ്ട്. അത് മറ്റാരുമല്ല സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയുടെ സ്വന്തം മകനാണ്. ആ 13 കോടി എങ്ങനെ കൊടുത്തു എന്നത് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുമല്ലോ. അത് സുതാര്യ കേരളവും അതോടൊപ്പം തന്നെ ആദർശ ശുദ്ധിയും പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ മകൻ 13 കോടി രൂപ കൊടുത്തത് ഇന്ന അക്കൗണ്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇന്നിടത്തു നിന്ന് കടം വാങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന വസ്തു പണയപ്പെടുത്തിയിട്ടാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഈ കള്ളക്കടത്ത് സംഘവുമായിട്ട് ബന്ധമില്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കോടിയേരി ബാലകൃഷ്ണനാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മക്കൾ നടത്തുന്ന ഡാൻസ് ബാറുകൾ മനുഷ്യക്കടത്ത് ഉൾപ്പെടെ സുന്ദരികളായ പെൺകുട്ടികൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി, ബീഹാറിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി, അവിടെ നടത്തുന്ന ദുബായിൽ യു എ ഇയിൽ നടത്തുന്ന ഡാൻസ് ബാറുകൾ, അതിനെ സംബന്ധിച്ചുള്ള കേസ് അറിയാലോ, ബീഹാറും ഡി എൻ എയും തമ്മിലുള്ള കേസുകളൊക്കെ അറിയാലോ. ഈ കേസുകളെല്ലാം പുറത്തു വരാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ തനിക്ക് ഇപ്പോഴേ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഇല്ല. ഇനി ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ താനും തന്റെ കുടുംബവും മുഴുവൻ പ്രതിസന്ധിയിലാകും എന്നുള്ള അറിവുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ നേടി കുറെ കോമാളിത്തരം അടിച്ച് കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ടെങ്കിലും കൊണ്ട് വഴിതിരിച്ചു വിടണമെന്നുള്ള ഗൂഢാലോചനയാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ ഇത് പറഞ്ഞതിന് പിന്നിലുള്ളത്. ഇനി മറ്റൊന്ന് ഞാൻ വരാം. ശ്രീ പ്രീജിത് രാജ്, ഇവിടെ ഇതൊരു വലിയ വിഷയമായി ഉയർത്തിക്കാട്ടപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നേരെ മാറ്റി എടുക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ഒരു ബോധപൂർവമായ ശ്രമമായി ഇപ്പോഴത്തെ ആരോപണങ്ങളെ വ്യാഖ്യാനിച്ചതിനെ കുറ്റം പറയേണ്ടതില്ല, അത് അങ്ങനെയേ തോന്നുകയുള്ളൂ. കാരണം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ധാരാളമുണ്ടല്ലോ. ഇപ്പോ പഴവള മധുവായാലും ശ്രീ സുരേഷ് ആയാലും ചൂണ്ടിക്കാണിച്ച ആ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നുള്ള വലിയ ഒരു ഒളിച്ചോടൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് വഴിതിരിച്ച് ആർ എസ് എസ് കോൺഗ്രസ് ബന്ധം എന്നുള്ളതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് പിന്നിൽ ഈ ചർച്ച വഴിതിരിച്ചു വിടുക എന്നുള്ളത് മാത്രമല്ല,
ന്യൂനപക്ഷത്തെയും വളരെ കൃത്യമായി കണ്ണു വയ്ക്കുന്നുണ്ട് എന്ന് സാമാന്യമായി കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ല, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചിരിക്കുന്ന കാര്യം, അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാര്യം അപ്രസക്തമാണെങ്കിൽ നമ്മൾ ഈ ചർച്ചക്കിരിക്കില്ലല്ലോ. നിങ്ങൾ വേറെ പ്രസക്തമായിട്ടുള്ള വിഷയമല്ലേ ചർച്ചക്കെടുക്കുക. പ്രസക്തമായ വിഷയമായതുകൊണ്ടും അത് വളരെ ഉത്തരവാദിത്വപൂർവ്വം അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണമായതുകൊണ്ടാണ് ഇത് നമ്മൾ ചർച്ചക്കെടുത്തിരിക്കുന്നത്. പ്രസക്തമായ വിഷയമല്ലെങ്കിൽ നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുക്കില്ല. അപ്പോ നിങ്ങളുടെ ഈ ചർച്ച പ്രസക്തമാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമുള്ള വിഷയമാണ്. സംസ്ഥാന സെക്രട്ടറിക്ക് അങ്ങനെ വെറുതെ ഉന്നയിച്ചു പോകാമോ എന്നുള്ളതാണ് പ്രശ്നം. വെറുതെ അല്ലല്ലോ ഉന്നയിക്കുന്നത്, വെറുതെയാണോ ഉന്നയിക്കുന്നത്? വെറുതെ അല്ലല്ലോ ഉന്നയിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള അതിനകത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി, CPMന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ അദ്ദേഹത്തിന്റെ പ്രതിവാര കോളത്തിൽ എഴുതിയിരിക്കുന്ന ആ ലേഖനം മൊത്തം വായിച്ചു നോക്കണം. എന്തെങ്കിലും ഒരു കാര്യം അടർത്തിയെടുത്തിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത്, അത് മൊത്തം വായിച്ചു നോക്കണം. അത് മൊത്തം വായിച്ചിരിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്, ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കുറെയേറെ കാലമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളത് RSS സേവക്ക് വേണ്ടി നടത്തുന്ന ഒന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനെ നിങ്ങൾ ഈ പഴമുറം കൊണ്ട് പിന്നെ സൂര്യനെ മറക്കുന്നത് പോലെ ചില ആരോപണങ്ങൾ എടുത്ത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസക്തി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ഇല്ലാതാവുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പഴകുളം അതും എന്തൊക്കെ പിന്നെ ചരിത്രപരമായിട്ടുള്ള പിന്നെ നുണകളാണ് പറഞ്ഞിട്ടുള്ളത്. 1977 ജനസംഘവുമായി പിന്നെ സന്ധി ഉണ്ടാക്കി, തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരു കോൺഗ്രസിന്റെ നേതാവാണെങ്കിൽ ചരിത്രത്തെ പറ്റി ഒരു ധാരണ വേണ്ടേ? അടിയന്തരാവസ്ഥക്ക് ശേഷം ജനസംഘം എന്ന് പറയുന്ന പാർട്ടി പിരിച്ചുവിടുകയും ആ പാർട്ടി പിന്നെ ജനതാ പാർട്ടിയിൽ ചേരുകയും ചെയ്തു. അതൊക്കെ ചരിത്രമാണ്. ആ ജനതാ പാർട്ടി ഇടതുപക്ഷവുമായിട്ട് ആ സമയത്ത് സഖ്യത്തിൽ ഏർപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പിന്നെ നടപടിക്രമങ്ങളെ ജനസംഘവുമായിട്ട് സഖ്യം ചേർന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് തീർത്തും എന്താ പറയേണ്ടത്, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന RSS-കാരന്റെ ലെവലിലേക്ക് പഴകുളം മധു കൂടിയിട്ട് തരംതാണിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശ്രീ പഴകുളം മധു 1977 മുമ്പ് കേരളത്തിൽ ജനസംഘം ഉണ്ടായിരുന്നു. 1960 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിന്നെ ദീൻദയാൽ ഉപാധ്യായാണ് കേരളത്തിൽ നേരിട്ടെത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അന്ന് പട്ടാമ്പിയിൽ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് P. മാധവമേനോനെയാണ് ദീൻദയാൽ ഉപാധ്യായ പ്രഖ്യാപിച്ചത്. ആ മാധവമേനോനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള KLPGയും RSS-ഉം മന്നവും തുടങ്ങി നടന്നിട്ടുള്ള, അതിനെ തുടർന്ന് P. മാധവമേനോന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതൊക്കെ ചരിത്രത്തിൽ പാണ്ഡിത്യമുള്ള കോൺഗ്രസ്സുകാർക്കറിയാം. പഴകുളം മധുവിനെ അറിയാത്തത് എന്റെ വിഷയമല്ല, അത് പഴകുളം മധുവിന്റെ ചരിത്രബോധമില്ലായ്മയാണ്. അപ്പോ 1977 ജനസംഘവുമായിട്ട് ഒരു ചർച്ചയും അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ സഖ്യവും CPMനല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആ സമയത്ത് ജനസംഘം ഇല്ല. ഇതുപോലെ ചരിത്രം മനസ്സിലാക്കാൻ പഴകുളം മധുവിനെ പോലുള്ളവർ ശ്രമിക്കണം. 80 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയുടെ കാസർഗോഡ് സ്ഥാനാർത്ഥി ആരാണ് ശ്രീ പഴകുളം മധു, താങ്കൾക്കറിയാമോ? ഓ രാജഗോപാൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. എങ്ങനെയാണ് നിങ്ങൾ ആ സ്ഥാനാർത്ഥിയുമായിട്ട് 80 കൂട്ടുകൂടിയത്? വടകരയും ബേപ്പൂരും പിന്നെ ഈ KG മാരാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കോലുബി സഖ്യത്തെ പറ്റി മാരാർജി തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ രാമൻപിള്ള കേരളത്തിൽ കോൺഗ്രസും RSS-ഉമായിട്ടുള്ള സഖ്യങ്ങളെ പറ്റിയിട്ട് RSS-ഉമായിട്ട് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള ധാരണയെ പറ്റിയിട്ട് രാമൻപിള്ള സാറ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇതെല്ലാം BJP-ക്കാരും കോൺഗ്രസ്സുകാരും വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ച് ചരിത്ര വിജ്ഞാനമൊക്കെ എന്തൊക്കെയാണ് ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ RSS-ഉം കോൺഗ്രസ്സുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മൾ ഈ RSS-നെ പറ്റിയിട്ട് ചർച്ച ചെയ്യുമ്പോൾ ശ്രീ പഴകുളം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ RSS-നെ പറ്റി ചർച്ച ചെയ്യുവാനുള്ള ഒരു ചരിത്ര സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളാണ്. മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം RSS-നെ രാജ്യത്ത് നിരോധിച്ചിരുന്നു. RSS-നെ രാജ്യത്ത് നിരോധിച്ചത് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലാണ്. അതിനുശേഷം RSS-ന്റെ സർസംഘചാലായിരുന്ന ഡോക്ടർ ഹെഡ്ഗേവാർ ഈ പിന്നെ ഇദ്ദേഹത്തിന് സർദാർ വല്ലഭായ് പട്ടേലിന് കത്തെഴുതുകയും അദ്ദേഹവുമായിട്ട് നിരവധി തവണ ചർച്ചകൾ നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ RSS-ന്റെ പിന്നെ നിരോധനം നീക്കിയത്? അങ്ങനെയല്ലേ നീക്കിയത്? നിങ്ങളല്ലേ നീക്കി കൊടുത്തത്? നിങ്ങളല്ലേ RSS-നെ പിന്നെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവന്നത്? രാഹുൽ ഗാന്ധി ഈ RSS ആണ് ഗാന്ധിയുടെ ഘാതകൻ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനെതിരെ കേസ് വന്നപ്പോ പോയിട്ട് മാപ്പ് പറഞ്ഞ വ്യക്തിയല്ലേ ഈ രാഹുൽ ഗാന്ധി? ഈ പിന്നെ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ അത് ആവർത്തിച്ചല്ലോ. RSS-ന്റെ പ്രവർത്തകനായിരുന്നു എന്റെ സഹോദരൻ. RSS-ന്റെ മുൻനിര പ്രവർത്തകരായിരുന്നു
പിന്നെ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെയും അതുപോലെ തന്നെ ഞാനും എന്ന് ഗോപാൽ ഗോഡ്സെ പറഞ്ഞല്ലോ. ഗോപാൽ ഗോഡ്സെക്കെതിരെ ആർ എസ് എസ് അതുപോലെ തന്നെ ബി ജെ പി ഒരു ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും നടത്തിയില്ലല്ലോ. അപ്പോ അതൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഗോപാൽ ഗോഡ്സെ കാണിക്കുന്ന ഒരു തന്റേടം പോലും കാണിക്കുവാൻ വേണ്ടി പറ്റാത്ത കോൺഗ്രസ് നേതൃത്വം ആർ എസ് എസിന് വീടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നിങ്ങളുടെ നേതാക്കൾ എത്രയെത്ര നേതാക്കൾ എൻ ഡി തിവാരി പ്രദേശത്തിന്റെ ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ, ആന്ധ്ര ഗവർണർ ആയിരുന്നില്ലേ, ബി ജെ പി പാളയത്തിലേക്ക് പോയില്ലേ, ജഗദാംബിക പാൽ അവ യു പിയിലെ അവസാനത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ, ഇപ്പൊ എവിടെയാ ഉള്ളത്? ബി ജെ പി തന്നെ ഉള്ളത്. ഭൂപനാ ജോഷി യു പി പ്രസിഡന്റ് എവിടെയാണ് എവിടെയാണ് പോയത്? കൃഷ്ണ തിരാക്ക്, രാംദയാൽ ഉയിക്ക്, അയൽ കൃഷ്ണകുമാർ തുടങ്ങി എത്ര എത്ര പേർ ഇവിടെ. അതുപോലെ തന്നെ അല്ല, ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തരുന്നില്ല, എനിക്ക് പറയാനുള്ള അവസരം തരണം. കാരണം ഇപ്പോൾ രണ്ടുപേരും അവർക്ക് തോന്നിയ പോലെ ആരോപണം ഉന്നയിച്ച് പോയിട്ട് എനിക്ക് പറയാൻ നിങ്ങൾ അവർക്ക് കൊടുത്തുള്ള സമയം, അവർക്ക് രണ്ടുപേർക്കും കൂടെ സമയം കൂട്ടി എനിക്ക് തരണം. മനസ്സിലായില്ല? അതുകൊണ്ട് അല്ല, നമ്മൾ ഈ കേട്ടില്ല ചരിത്രത്തിലേക്ക് പോകണം. എന്താണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ആര് വന്ന കഥയാണ് താങ്കൾ പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ആര് വന്ന് ഞാൻ കേട്ടില്ല, അത് കൃത്യമായിട്ട് പറയൂ. നമ്മൾ ഈ പറഞ്ഞതുപോലെ ആളുകൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല പോയിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ പിന്നെ ശ്രീ സുരേഷ് ബി ജെ പിയുടെ ശ്രീ സുരേഷ് പറഞ്ഞല്ലോ, അതായത് ത്രിപുരയിൽ ബി ജെ പി വന്നതിന് ശേഷം കോൺഗ്രസും സി പി എമ്മും ഇല്ലാതെ എങ്ങനെയാണ് അവിടെ സി പി എം ഇല്ലാതായത്? സി പി എമ്മിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നില്ലല്ലോ. കോൺഗ്രസിന്റെ 45% വോട്ടുണ്ടായിരുന്നു, കോൺഗ്രസ് 4% വോട്ടായിട്ട് കുറഞ്ഞത് ഞങ്ങളുടെ കുറവാണോ? കോൺഗ്രസിനെ അപ്പാടെ ബി ജെ പി ആക്കി മാറ്റി, കോൺഗ്രസിനെ അപ്പാടെ ആർ എസ് എസ് ആക്കി മാറ്റി, എന്നിട്ട് ഞങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശബ്ദം ഇല്ലാതാക്കുക എന്നുള്ളത് ആർ എസ് എസിന്റെ ആത്മാവാക്കമാണ്. നിങ്ങളൊരു അല്ല, ഞാൻ അവതാരകൻ താങ്കൾ കുറച്ച് മറുവശത്ത് മാത്രമേ ചോർച്ച ഉണ്ടാവുന്നുള്ളൂ എന്നും പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ത്രിപുരയിലും ബംഗാളിലും ഒന്നും അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അങ്ങനെയെങ്കിൽ അവിടെ എങ്ങനെയാണ് ത്രിപുരയിൽ പിന്നെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് എന്ത് അതിനൊരു മറുവാദം പറയാൻ വേണ്ടി പറ്റുമോ? അതായത് കോൺഗ്രസിന്റെ 40% വോട്ട് 4% ആയിട്ട് കുറഞ്ഞത് എങ്ങനെയാണ്? ഞങ്ങളുടെ കുറവ് കൊണ്ടാണോ? ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിൽ എത്രയാണ് കുറവ് വന്നിട്ടുള്ളത്? ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിൽ 3.6% കുറവ് വന്നിട്ടുള്ളൂ. എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഇത് ശതമാനം പോയത്? അല്ലെങ്കിൽ അവതാരകൻ പറയൂ, ത്രിപുരയിൽ അങ്ങനെയല്ല സംഭവിച്ചതെങ്കിൽ അവതാരകൻ അതിന് കൃത്യമായ വസ്തുതാപരമായിട്ടുള്ള ന്യായം പറയണം. ബംഗാളിൽ പോയത് എങ്ങനെയാണെന്നുള്ളതിന് വസ്തുതാപരമായിട്ടുള്ള ന്യായം പറയണം. അങ്ങനെ അല്ലാതെ വെറുതെ അവിടെ അങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വസ്തുതകൾ നിരത്തിക്കൊണ്ട് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. താങ്കളുടെ കയ്യിലും വസ്തുതയില്ല, കോൺഗ്രസിന്റെ പ്രതിനിധിയുടെയും ബി ജെ പിയുടെ പ്രതിനിധിയുടെയും കയ്യിൽ വസ്തുതയില്ല. കാരണം ഞാൻ പറയുന്നതാണ് വസ്തുത, ത്രിപുരയിൽ നടന്ന വസ്തുത അതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു ഇവർ ത്രിപുരയിലോ ഇല്ല, ഇവർ വേറെ ഏതെങ്കിലും സ്ഥലത്തോ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാവും. എന്റെ പ്രിയപ്പെട്ട സുരേഷെ, നിങ്ങളുടെ എം എം ഒഴിവാക്കൽ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ 3 ശത്രുക്കളെ പറ്റി പറയുന്നുണ്ട്. 1-ാമത്തെ ശത്രു മുസ്ലിങ്ങൾ, 2-ാമത്തെ ശത്രു ക്രിസ്ത്യാനികൾ, 3-ാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർ ഉന്മൂലനം ചെയ്യണമെന്നാണ് എം എസ് ഒഴിവാക്കൽ എഴുതി വെച്ചിട്ടുള്ളത്. വിചാരധാരയും തലയിൽ വെച്ചിട്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷാ ഇപ്പോഴും കിടന്നുറങ്ങുന്നത്, അല്ലാതെ രാജ്യത്തിന്റെ ഭരണഘടന തലയിൽ വെച്ചിട്ടല്ല. അത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന കോൺഗ്രസ്സുകാരെയല്ല നിങ്ങൾ ഭയക്കുന്നത്, കാരണം കോൺഗ്രസ്സുകാരുമായിട്ട് ചരിത്രത്തിൽ പല നീക്കുപോക്കുകളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ 3,000 കോടി രൂപ ചെലവഴിച്ചിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രതിമ നിങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കോൺഗ്രസ്സുകാരല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ആർ എസ് എസിന് പ്രവർത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിമ എടുത്തിട്ടുള്ളത്. അല്ലാതെ സർദാർ വല്ലഭായ് പട്ടേലിനോടുള്ള നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത് ആർ എസ് എസുമായിട്ടുള്ള പൊക്കിൽ കൂടി ബന്ധത്തിന്റെ സ്നേഹമാണ്. അങ്ങനെ അല്ലാതെ ഒരു കോൺഗ്രസ്സുകാരനെ നിങ്ങളെന്തിനു പ്രതിമ ഉണ്ടാക്കണം? നിങ്ങൾ വല്ല ഇപ്പൊ ദീൻദയാൽ ഉപാധ്യായയുടെ മറ്റോ പ്രതിമ 3,000 കോടി രൂപ മുടക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും. കോൺഗ്രസ്സുകാരന്റെ പ്രതിമ ആർ എസ് എസുകാരൻ ഉണ്ടാക്കുന്നത് അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ. അത് ചരിത്രം മനസ്സിലാക്കി തരുന്നുണ്ട്. ഗോപാൽ ഗോഡ്സെ അടക്കമുള്ളവർ പറയുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് ആ ചരിത്രമാണ്. അല്ല, അവതാരം ഇതിനകത്ത് ശ്രീ സുരേഷ് വലിയൊരു ആരോപണം കോടിയേരി ബാലകൃഷ്ണനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിനെതിരെ വ്യക്തിപരമായിട്ട് ശ്രീ സുരേഷ് വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്റെ സുരേഷെ, ഒരു വർഷം കൊണ്ട് 50,000 കോടി മൂലധന വർദ്ധനവാണ് നിങ്ങളുടെ അമിത്ഷായുടെ മകൻ ജയൻ ഷായുടെ
കമ്പനിക്കും ബിസിനസിനും ഉണ്ടാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു 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 രീതി, അത്തരത്തിൽ ഭരണകൂടത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയെയും രാഷ്ട്രീയ പാർട്ടി നേരിടുന്ന ഭരണ സർക്കാരിനെയും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്ന രീതി ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും ഇല്ല. നിങ്ങളുടെ കയ്യിലല്ലേ കേന്ദ്ര സർക്കാർ ഉള്ളത്? നിങ്ങളല്ലേ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്? നിങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഞങ്ങൾ അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാണ്. ഉമ്മാക്കി കണ്ട് പേടിപ്പിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ NIA ഉപയോഗിച്ചോ, നിങ്ങളുടെ CBI ഉപയോഗിച്ചോ, നിങ്ങളുടെ മറ്റേതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചോ എന്തെങ്കിലും കുറ്റം ഞങ്ങളുടെ നേതാക്കളോ ഞങ്ങളുടെ നേതാക്കളുടെ മക്കളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കണ്ടുപിടിക്കൂ ശ്രീ സുരേഷ്. അങ്ങനെയല്ലാതെ ഇവിടെ വന്ന് ചാനൽ ചർച്ചയിലൊന്നും താങ്കൾ വെല്ലുവിളിച്ചതുകൊണ്ട് കാര്യമായോ? പാർട്ടിയെ ജനസംഘം അദ്വാനി അദ്വാനി പ്രസംഗിക്കാൻ വന്നതൊന്നും അത്തരത്തിലൊരു സംഘപരിവാർ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല എന്നുള്ള കാര്യത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ആ തിരുത്തലുകൾ വരുത്തിയത്. നമ്മൾ വസ്തുതകൾ പറഞ്ഞ് സംസാരിക്കണം. എപ്പോഴും നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കുകൾ വേണം. ആ പറയുന്ന കണക്കുകൾ കൊണ്ടാണ് CPM ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതും ബംഗാളിലും ത്രിപുരയിലും ഒക്കെ മഹാമേരു പോലെ ഉയർന്നു നിൽക്കുന്നതും എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പറയുന്ന കണക്കുകളും ആ പറയുന്ന കണക്കുകളും തമ്മിൽ പൊരുത്തപ്പെടാതിരിക്കുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ശ്രീ പഴവളം മധു, ഇവിടെ നേരത്തെ നിങ്ങൾക്ക് എതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെ ഒഴിവാക്കാൻ ചരിത്രത്തിന്റെ വഴികൾ തേടുമ്പോൾ തന്നെ അവിടെയും പിശക് സംഭവിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് പ്രീതിരാജ് ഉന്നയിക്കുന്നത്. പ്രവീണെ, സത്യത്തില് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കേരളത്തിലെ CPMന്റെ നേതാക്കന്മാരെല്ലാം വന്ന് ഈ ചർച്ചകളിൽ പങ്കെടുത്ത് ആങ്കർമാരുടെ തോളിലും കയറുകയാണ്. എന്നിട്ട് എന്തെല്ലാമോ അങ്ങ് വിളിച്ചു പറയുക. ഇങ്ങനെയുള്ള വിവരദോഷമാണ് കോടിയേരി ബാലകൃഷ്ണൻ ലേഖനം എഴുതാൻ ചില ആൾക്കാർ എഴുതി കൊടുക്കുന്നതെങ്കിൽ സത്യത്തിൽ ഈ പാർട്ടി തീർന്നു പോകും എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. സത്യത്തിൽ ഈ പ്രീതി രാജനെ കുറിച്ച് എനിക്ക് മതിപ്പൂർവ്വമൊന്നുമില്ല. പക്ഷെ എന്തെല്ലാം വിവരദോഷമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ചരിത്രം കുറെ ഇവിടെ വിടുവ അങ്ങ് പ്രസംഗിക്കുകയാണ്, ചരിത്രം അതല്ലേ ഇതല്ലേ. ഞാൻ ചോദിക്കുന്നത് LK അദ്വാനി 77 പിണറായി വിജയന്റെ കൂത്തുപറമ്പിലെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചതിന്റെ ചരിത്ര രേഖയുണ്ട് ഇവിടെ. എത്ര പത്രത്തിൽ വാർത്ത വന്നു, വന്നങ്ങ് വെട്ടി തുറന്ന് പറയും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന്. അന്ന് RSS ആണ് സംഘപരിവാർ എന്ന വാക്കൊക്കെ മാറ്റേ, RSSന്റെ പിന്തുണയോട് കൂടിയല്ലേ മത്സരിച്ചത്. ആദ്യ MLA ആയത് RSSന് വോട്ട് കൂടിയല്ലേ. നന്ദി വേണം CPMന്, ചരിത്രബോധം വേണം. എന്തെങ്കിലും ചെപ്പടാച്ചി വർത്തമാനം പറഞ്ഞിട്ട് ചരിത്രം ഇതാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ, എടാ PA കൃഷ്ണപിള്ളയുടെ സ്മാരകം എറിഞ്ഞു തകർത്ത ആൾക്കാരെ അവർക്കെതിരെ കോടതിയിൽ കേസ് തോറ്റു കൊടുത്തിട്ട് വന്നിട്ട് പറയല്ലേ ഞങ്ങളല്ല PA കൃഷ്ണപിള്ളയുടേത്, കഴിഞ്ഞ 4 വർഷമായിട്ട് കേരളത്തിൽ ഭരണം നടത്തുന്ന CPM പാർട്ടി ആ കേസ് പിൻവലിച്ചിട്ട് ഒരു അന്വേഷണം നടത്തി, ഒരു AOC അന്വേഷിപ്പിച്ചിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ എന്താ ഈ പിണറായി വിജയന്റെ കയ്യിൽ ആരെങ്കിലും പിടിച്ചോ? എന്തെല്ലാം വിഡിത്തമാണ് വിളിച്ച് പറയുന്നത്. ഈ PA കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്തവന്മാരാണ് ഈ CPM യാതൊരു മര്യാദ, അവർക്ക് എന്തും വിളിച്ചു പറയാം. രമേശ് ചെന്നിത്തലക്കെതിരെ പ്രീതിരാജ് പറയാണ് രമേശ് ചെന്നിത്തല RSS ആണ്, നാണമില്ല, ലജ്ജയില്ലാത്ത കാര്യം. അന്തസ് ഉണ്ടെങ്കിൽ ഈ ചർച്ച വന്നിരുന്ന് പതിട്ട് ഒറ്റ തെളിവുതാ രമേശ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി LK അദ്വാനി വന്ന് പ്രസംഗിച്ചു, തെളിവ് എന്റെ കയ്യിലുണ്ട്, 100 തുള്ളി ഞാൻ തരാം, നിങ്ങൾ നേരിൽ വരും ഞാൻ തരാം. ഈ ചർച്ചയിൽ അതിനുള്ള പരിമിതികളുണ്ട്, പക്ഷെ എന്ന് കരുതി സത്യസത്യമല്ലാകുമോ? നിങ്ങളുടെ നേതാവല്ലേ EMS ശങ്കരൻ നമ്പൂതിരിപ്പാടല്ലേ രാജീവ് ഗാന്ധിയെ താഴെ ഇറക്കി VP സിംഗിനെ പ്രധാനമന്ത്രി ആക്കിയ മുന്നണിയിൽ CPMഉം BJPയും ഒരുമിച്ച് ചേർന്നില്ലേ? എന്റെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നിങ്ങൾ വലിയ ചരിത്ര ബുദ്ധിജീവിയാണല്ലോ, ചരിത്ര ബോധം നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചോണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞേ. എന്താ ഉത്തരം പറയാനുള്ളത്? ഈ ഇന്ത്യയിൽ കോൺഗ്രസ് തകരേണ്ടത് BJPയുടെ ആഗ്രഹമാണ്. 2 തവണ നിങ്ങൾ ചതിച്ചു കോൺഗ്രസിനെ, ജനാധിപത്യ പ്രസ്ഥാനത്തെ, മതേതര പ്രസ്ഥാനത്തെ. 1, VP സിംഗ് സർക്കാരിനെ BJPയുമായി ചേർന്ന് അവിശുദ്ധമായ സഖ്യമുണ്ടാക്കി പിന്തുണ കൊടുത്ത് രാജീവ് ഗാന്ധിയെ അധികാരത്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടനാക്കി അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി പിൻവലിച്ച് അദ്ദേഹം രക്തസാക്ഷി സംഭരിക്കാൻ വരെ കാരണക്കാർ ഈ ഇന്ത്യയിലെ ഈ വിടുവാ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. 2ാം ഘട്ടത്തിൽ 1 UPA സർക്കാരിന്റെ പിന്തുണ അവസാനം പിൻവലിച്ച് BJPയുമായി ചേർന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അവിശ്വാസം കൊണ്ടുവന്നു. തള്ളിപ്പറയാൻ കഴിയുമോ? ഞാൻ വെല്ലെ വിളിച്ചു ചോദിക്കും, തള്ളിപ്പറയാൻ കഴിയുമോ? RSSമായി എല്ലാ കാലത്തും ബന്ധം സുരേന്ദ്രൻ, പിന്നെ ഞാൻ ചോദിക്കട്ടെ, SRാമചന്ദ്രൻപിള്ള RSSനായിരുന്നു, അദ്ദേഹം പറഞ്ഞല്ലോ സമ്മതിച്ചല്ലോ, തള്ളിപ്പറയാൻ കഴിയുമോ? അൽഫോൺസ് കണ്ണന്താനം CPMന്റെ MLA അല്ലായിരുന്നു സ്വതന്ത്രൻ? CPM സ്വതന്ത്രൻ രാജിവെച്ച് കേരളത്തിൽ BJP പോയില്ലേ? പോയോ? അൽഫോൺസ് കണ്ണന്താനം ആരുടെ MLA ആയിരുന്നു? ഇടതുപക്ഷ MLA അല്ലേ? CPM MLA അല്ലേ? പിണറായി വിജയന്റെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പിക്കാനല്ലായിരുന്നു? എന്തിനെ ഈ ലോകനാഥ് ബെഹ്റ AB വാജ്പേയിയുടെയും അമിത്ഷായുടെയും ഏറ്റവും അടുപ്പക്കാരല്ലേ, ഇഷ്ടക്കാരനല്ലേ?
അമിത്ഷായുടെ മാനസപുത്രല്ലേ ലോകനാഥ് ബെഹ്റ? ആ ബെഹ്റയെ ആരാ സംരക്ഷിക്കുന്നത്? പിണറായി അല്ലേ? ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത് ആർ എസ് എസ് ബന്ധം? എന്നിട്ട് പുറപ്പുറത്ത് കയറിയെന്ന് പറയാൻ രമേശൻ ചെല്ലയുടെ തൊലി വെളുത്തു പോയത് കൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ലജ്ജയില്ലേ? ഇതൊക്കെ നാണമില്ലേ? ഞാൻ വെല്ലു വിളിച്ച് ചോദിക്കുന്നു, വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ഒറ്റ തെളിവ്, ഒരു തരുമ്പ് തെളിവ് രമേശ് കോടിയേരിയോട് ചോദിക്കുന്നു, ഒറ്റ തെളിവ്, ഒരു തുരുമ്പിന്റെ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പറയുന്ന പണി ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാണ്, യു ഡി എഫ് തയ്യാറാണ്. എല്ലാ കാലത്തും ബി ജെ പിയുടെയും ആർ എസ് എസുകാരന്റെ തോളിൽ കയറി ഇരുന്ന് എല്ലാ ആനുകൂല്യം പറ്റിയിട്ട് എന്തിന്? കോടിയേരി ബാലകൃഷ്ണൻ 2017 തലശ്ശേരി നടത്തിയ പ്രസംഗത്തിന്റെ സ്റ്റേജ് പൊളിച്ച ആർ എസ് എസ് പ്രതികളെ ഈ 4 വർഷം അധികാരത്തിന്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നിട്ട് ആ ആർ എസ് എസുകാരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? പാലത്തായി കേസിൽ ആർ എസ് എസുകാരൻ ചെയ്തോ തെറ്റോ ചെയ്തോ ഇല്ലോ ഞാൻ പറയുന്നില്ല, പ്രതിയായ കേസിൽ പത്മനാഭനെ ഇതുവരെ സംരക്ഷിക്കുന്നത്, പോക്സോ ചുമത്താതെ പോലീസ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ആർ എസ് എസിന് പിന്തുണ വേണ്ടിയിട്ടല്ലേ? എസ് എൻ സി ലാവിൽ കേസിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും ഈ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെയും പിന്തുണയ്ക്ക് ഇല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ നേതാവുമായിട്ടുള്ള ഈ പിണറായി വിജയൻ 4 വർഷം മുമ്പ് ജയിലിൽ പോകേണ്ട ആളാണ്. ബി ജെ പിയുടെ പിന്തുണ വേണം, സഹായം വേണം, ആർ എസ് എസിനെ പിണക്കാൻ കഴിയില്ല, അതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, രണ്ടുപേരും പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ പറയുന്നത് പോലെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് വളരെ കൃത്യമായി സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് ഇവർ ആരോപിക്കുന്നതിനിടയിൽ തന്നെ ബി ജെ പിയുടെ വളർച്ചയിൽ തങ്ങൾക്ക് ഇതുവരെയും ദോഷമുണ്ടായിട്ടില്ല എന്നുള്ള വാദത്തിലാണ് ശ്രീ ശ്രീജിത് രാജ് പുറത്തു നിൽക്കാൻ ശ്രമിക്കുന്നത്. അത് നേരത്തെ സുരേഷ് ചൂണ്ടിക്കാട്ടിയ ബംഗാളിന്റെയും ത്രിപുരയുടെയും എങ്കിലും കാര്യത്തിൽ, ആ കാര്യത്തിൽ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമാണ്. കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ തകർച്ചയും അതിനുശേഷം കഴിഞ്ഞ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അവസ്ഥയും ഒക്കെ നമ്മുടെ മുന്നിൽ വസ്തുതകളായും കണക്കുകളായും ഉണ്ട്. എല്ലാം കണക്കുകളുണ്ട്. ഇപ്പോൾ നമുക്ക് മുഴുവൻ മന്ത്രിമാരും പോയി, പ്രവീണ് ത്രിപുരയിലെ മുഴുവൻ മന്ത്രിമാർ പതിറ്റാണ്ടുകളായി മന്ത്രിമാരുണ്ടോ? എല്ലാം പോയി, ആ പാർട്ടി പോയി, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോയി, എല്ലാം പോയി. അതിനോടൊപ്പം ചേർന്ന് നടന്നിട്ടുള്ള ഒരാൾ ബി ജെ പി പോയി. അത് കൃത്യമായി ആ ദേശീയ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി അതിന്റെ റിപ്പോർട്ടിങ്ങുകളുമായി ഒക്കെ നിൽക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള എനിക്ക് വസ്തുത അറിയാതിരുന്നുകൊണ്ടല്ല, പക്ഷെ അത് നമ്മൾ തമ്മിലുള്ള തർക്കമായി മാറേണ്ട എന്നുള്ളത് കൊണ്ട് ശ്രീ പ്രീതിരാജിനോട് ഞാൻ തർക്കിക്കാതിരുന്നതുമാണ്. ശ്രീ സുരേഷ്. ശ്രീ പ്രവീൺ, ഈ പ്രജിത് ലാല് കുറെ പഴയ പുസ്തകമൊക്കെ വായിച്ചിട്ട് ഇതുപോലെ ഒരു ചർച്ചയിൽ വന്നിരിക്കുന്നത് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗതികേടാ. പ്രജിത് ലാലെ, അങ്ങയോട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ വായിക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം ഞാൻ വായിക്കാം. ദ ബി ജെ പി വോട്ട് ഷെയർ ഇൻക്രീസ്ഡ് ബൈ അബൌട്ട് 23% പോയിന്റ്സ് വിച്ച് വാസ് ഈക്വൽ ടു ദ ഡിക്ലൈൻ ഓഫ് ലെഫ്റ്റ് പാർട്ടീസ് വോട്ട് from about 30% in 2014 to 7.5% in 2019. അതായത് 2014 30% ഉണ്ടായിരുന്ന ഇടതു പാർട്ടികളുടെ വോട്ട് 7.5 ആയിട്ട് 2019 കുറഞ്ഞു. ആ കുറഞ്ഞ 23% വർധന ബി ജെ പിയുടെ വോട്ടിൽ ബംഗാളിൽ ഉണ്ടായി എന്നാണ് ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥമെന്ന് അങ്ങേക്ക് മനസ്സിലാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ വിവരക്കേട് ആരെങ്കിലുമൊക്കെ ഓതി തരുന്നത് വെച്ച് ഇങ്ങനെയുള്ള ചർച്ചകളിൽ വന്ന് തട്ടിവിട്ട് കേമത്വം കാണിക്കരുത് എന്നാണ് ഈ അല്പബുദ്ധികളായ സഖാക്കന്മാരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി ത്രിപുരയിൽ ഈ ഇവിടെ 42 സീറ്റുള്ള ബംഗാളിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒന്നിനെ പോലും അവിടെ ജയിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ആകെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ചത് ഇവിടെ ഈ കേരളത്തിൽ ഇവിടത്തെ മുസ്ലിം തീവ്രവാദത്തെ കയ്യിലെടുത്തുകൊണ്ട് ഒന്നിനെ ജയിപ്പിച്ചു. അത് അരിവാളിന്റെ മേന്മ കൊണ്ടല്ല, മുസ്ലിം തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അവിടെ ഉചിതമായ രീതിയിൽ കയ്യിലെടുക്കുന്നതിൽ കോൺഗ്രസിനേക്കാൾ സി പി എം മുമ്പിലെത്തിയത് കൊണ്ട് ഒരാൾ ജയിച്ചതാ. ഇതാണ് ഇനി അവശേഷിക്കുന്ന ഇടതുപക്ഷത്തിന്റെ 4 MP അവിടെ ഇരിക്കുന്നത്. നമ്മുടെ പഴകുളം മധുവിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിച്ച് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിയുടെയും പാദം തൊട്ടുതൊഴുത് ആണ് അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും അരിവാൾ ചുറ്റിക നെൽക്കതിർ ചിഹ്നത്തിലുമൊക്കെ പാർലമെന്റിൽ ചെന്നിരിക്കുന്നത് എന്ന നാണംകെട്ട അവസ്ഥയും കൂടെ സി പി എമ്മിന് മാത്രം
അവകാശപ്പെടാനുള്ളതാണ് എന്ന് ആ സി പി എം നേതാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പൊ ത്രിപുരയിൽ അവസ്ഥ എന്താ, നിങ്ങളുടെ ഇതേ ലേഖനത്തിൽ പറയുന്നു പശ്ചിമബംഗാളിലെ 85% വരുന്ന സി പി എം പാർട്ടി ഓഫീസുകളിൽ 40% പാർട്ടി ഓഫീസുകൾ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെയുള്ളത് ബി ജെ പി ഓഫീസും 45% ഓഫീസുകൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകളുമായിട്ട് ബംഗാളിൽ മാറി. തൃണമൂൽ കോൺഗ്രസുകാർ ഓടിച്ചു വിട്ടപ്പോ നിങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ വരെ ഓടി വന്ന് കയറിയത് ആർ എസ് എസ് കാര്യാലയത്തിലാണ് എന്നും ദേശീയ മാധ്യമങ്ങൾ നിരവധി പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങയെ വളരെ വിനയപൂർവം അങ്ങയോട് ദയാവായ്പ അങ്ങയുടെ പാർട്ടിയോട് ദയാവായ്പ് കാണിച്ചുകൊണ്ട് വളരെ വിനയപൂർവം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അത് തട്ടിവിടരുത്. ത്രിപുരയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വോട്ടിംഗ് 1% സഖാക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ചർച്ചയിൽ വന്നിരുന്ന് ഇതൊക്കെ തട്ടിവിട്ടാ പോരെ. ത്രിപുരയിൽ നിങ്ങളുടെ വോട്ടിംഗ് 10% സഖാവേ, 10%. എല്ലാം ഒലിച്ചുപോയി. എല്ലാവരും അവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ബി ജെ പിയുടെ ആഫീസിലൊന്നിരിക്കുകയാണ്. ബംഗാളിലെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ ബി ജെ പിക്കാരായിട്ട് മാറിക്കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റികൾ പൂർണ്ണമായിട്ടും ബി ജെ പി കമ്മിറ്റികളായിട്ട് മാറിക്കഴിഞ്ഞു ആഫീസ് ഉൾപ്പെടെ. അവിടെയൊക്കെ അരിവാൾ ചുറ്റിയ നക്ഷത്രം വെച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഏരിയ കമ്മിറ്റി ഓഫീസ് എന്ന് എഴുതി വെച്ചിടത്ത് ഇന്ന് ബി ജെ പിയുടെ കൊടിയും വെച്ച് താമര ചിഹ്നത്തിലുള്ള ബോർഡുകൾ വെച്ച് പാർട്ടി അപ്പാടെ ബി ജെ പി ആയ ചരിത്രം എത്രയോ ഫോട്ടോകൾ എത്രയോ ചിത്രങ്ങൾ ഇവിടെ ദേശാപമാനി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പത്രത്തിലും അച്ചടിച്ച് വന്നത് സഖാവൊന്ന് വായിക്കണ്ടേ. ദേശാപമാനി അല്ലാതെ മറ്റെന്തെങ്കിലും കൂടെ ഒക്കെ വായിച്ചിട്ട് ഇതുപോലെയുള്ള ചർച്ചയിൽ പോകുന്നതായിരിക്കും ഉചിതമെന്നാണ് ആ സഖാവിനോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി മറ്റൊന്ന്, ഈ കേരളത്തില് ഈ കോൺഗ്രസിനെ അങ്ങ് നശിപ്പിച്ചതും കോൺഗ്രസുമായിട്ട് ഏതൊരു ബന്ധവും ഞാൻ ചോദിച്ചോട്ട് സഖാവേ, ഈ കേരളത്തിലല്ലാതെ കോൺഗ്രസുമായിട്ട് നിങ്ങൾ എതിർത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങേക്ക് ഇപ്പൊ ഈ ചർച്ചയിലൊന്ന് പറഞ്ഞു തരാനുണ്ടോ? കേരളമല്ലാതെ കോൺഗ്രസുമായിട്ട് നിങ്ങൾ എതിർത്ത് നിൽക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനം? ഒരിടും ഇല്ലല്ലോ. എല്ലായിടത്തും കോൺഗ്രസിന്റെ ബി ടീം അല്ലേ നിങ്ങൾ? ഇവിടെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ വന്ന് ജയിപ്പിച്ചു കൊടുത്തത് പോലും നിങ്ങളാണെന്ന് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ നിന്ന് ആൾക്കാർ ഓടിച്ചു വിട്ടപ്പോൾ, തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ ജയിപ്പിച്ചു വിടാൻ വേണ്ടി കോൺഗ്രസുകാർ കണ്ടെത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവശേഷിപ്പായിട്ടുള്ള കേരളത്തിലെ വയനാടാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരന്റെയും മുസ്ലിം ലീഗുകാരന്റെയും വോട്ട് കണ്ട് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ കൊണ്ടിരുത്തണം എന്നുള്ള കോൺഗ്രസിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്ത പാർട്ടിയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ വളരെ ലളിതമായിട്ട് പറയാനുള്ളത്, ഇങ്ങനെ ഈ കേരളത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കരുത്. നിങ്ങൾ ഇത് പറഞ്ഞതിന് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കുറെ ഉദ്ദേശങ്ങളുണ്ട്. അത് കൂടാതെയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർക്കിടയിൽ ഭയം ഉണ്ടാക്കി അത് ആർ എസ് എസ് എന്ന് എന്ന് പറയുന്നത് ഹിന്ദുക്കളെയാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം അടുപ്പിച്ച് അതിന്റെ ഭയചികിതരാക്കി അങ്ങനെ മുസ്ലിങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണെന്ന് വരുത്തി തീർത്ത് ആ പ്രതിസന്ധിയിലൂടെ അവരുടെ വോട്ടൊപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയ വിദ്വേഷവും അതോടൊപ്പം തന്നെ വിഘടനവാദവും ഒക്കെ സൃഷ്ടിച്ച് അതിൽ നിന്ന് വോട്ടുണ്ടാക്കുന്ന ഒരു അതീവ ഗുരുതരമായിട്ടുള്ള അതീവ ഭവിഷ്യത്തുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ നടത്തുന്നത്. ഇത് രാജ്യദ്രോഹ രാഷ്ട്രീയമാണ്, വർഗീയ രാഷ്ട്രീയമാണ്, ഭീകരവാദ രാഷ്ട്രീയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, ഇനി മറ്റൊന്ന്, നേരത്തെ അൽഫോൺസ് കണ്ണന്താനവും എ പി അല്ലല്ലോ, ഒന്നുകൂടെ ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ, ഒന്നുകൂടെ പൂർത്തിയാക്കിക്കോട്ടെ. ഞങ്ങളുമായിട്ട് വി പി സിംഗിന്റെ കാലത്ത് അതോടൊപ്പം തന്നെ അവിടെ ആ സമയത്തും അതിനുശേഷം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും ഒക്കെ സി പി എം ബന്ധം വച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. എന്തിനാ നിങ്ങള്, ഞങ്ങൾ ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിച്ചുവെങ്കിൽ ആർ എസ് എസുകാരായിട്ടുള്ള എൽ കെ അദ്വാനിയും വാജ്പേയിയുമാണ് അന്നും ജനതാ പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. അതിനുശേഷം വന്ന സർക്കാരിലും ഇവരുണ്ടായിരുന്നു. ഞങ്ങളുടെ അദ്വാനിയും വാജ്പേയിയും ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചരിത്ര വസ്തുതയാണ്. ഇതിനൊന്നും നേരെ നിങ്ങൾക്ക് മുഖമടയ്ക്കാൻ പറ്റില്ല. അന്ന് ഞങ്ങൾ എടുത്ത നിലപാട് ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോട് തൊട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നശിച്ചൊന്നും പോകില്ല. ഞങ്ങൾക്ക് അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള 2nd സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആരൊക്കെ കൂടെ നിൽക്കുമോ അവരെയൊക്കെ കൂടെ നിർത്തി
ഞങ്ങൾ സമരരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ ഉണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയും ഉൾപ്പെടെയുള്ള സഖ്യമായിരുന്നു നിലനിന്നിരുന്നത് എന്നുള്ള വസ്തുതയൊന്നും മറച്ചു വെച്ച് അഭ്യാസം കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അൽഫോൺസ് കണ്ണന്താനം ഞങ്ങളോടൊപ്പമാണ്. എ പി ജി അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന നിങ്ങളുടെ എസ് എഫ് ഐയുടെയും ഡി വൈ എഫ് ഐയുടെയും നേതാവ് ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ബംഗാളിലും ത്രിപുരയിലും മാത്രമല്ല, ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ഒരു 3-4 മാസം മുമ്പ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ബി ജെ പിയുടെ അങ്ങ് എന്റെ അടുക്കേക്ക് വന്നു കഴിഞ്ഞാൽ 5000-ൽ പരം വരുന്ന സി പി എമ്മുകാർ ഇന്ന് ബി ജെ പിയുടെ വിവിധ ചുമതലകളിൽ ഇരിക്കുന്നതിന്റെ ലിസ്റ്റ് അങ്ങേക്ക് ഞാൻ തരാം. നിങ്ങളുടെ ഏരിയ സെക്രട്ടറിമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. അത് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതൊക്കെയാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വർഗീയ കോമരങ്ങളുടെ വേഷത്തിൽ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ അഴിഞ്ഞാടുമ്പോ അതിനെ ചോദ്യം ചെയ്യാനുള്ള ആരെങ്കിലും, ഈ മതേതര ബോധമുള്ള പുരോഗമന ബോധമുള്ള ആരെങ്കിലും ഈ സി പി എമ്മിൽ ഉണ്ടാകണമേ എന്നൊരു അഭ്യർത്ഥന മാത്രമേ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. പ്രീജിത്ത്, ഈ ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ച ഒരു കാര്യം, അതായത് ഇതിനകത്ത് ഇതിന്റെ പിന്നിലുള്ള ഒരു കൃത്യമായ വർഗീയ തന്ത്രമുണ്ട്. അത് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ആർ എസ് എസ് കാരനാണെന്ന് വരുത്തി അങ്ങ് തീർക്കുക. സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖമായി ഉയർത്തി കാണിക്കാൻ പോകുന്ന ഒരു നേതാവിനെ ആ തരത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത് വഴി മറുവശത്ത് ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാമെന്നുള്ള ഒരു ദുർബുദ്ധി അതിനകത്തുണ്ട് എന്ന് ചിന്തിച്ചാൽ അതിനെയും കുറ്റം പറയാനാകില്ല. അല്ല, അതൊരു വ്യാഖ്യാനം മാത്രമാണ്. കാരണം അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്, വസ്തുത അതല്ലല്ലോ. വസ്തുത രമേശ് ചെന്നിത്തല എടുക്കുന്ന നിലപാട് ആർ എസ് എസിന് അനുകൂലമാണ് എന്നുള്ളതാണ്, ബി ജെ പിക്ക് അനുകൂലമാണെന്നുള്ളതാണ്. ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ആർ എസ് എസിന്റെ പ്രതിനിധിയായിട്ട് കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിരന്തരം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനകത്ത് തന്നെ ചോദ്യം വരുന്നുണ്ട്. കോൺഗ്രസിനകത്ത് ആർ എസ് എസ് വിരുദ്ധ മനോഭാവമായിട്ട് നിൽക്കുന്ന ആൾക്കാർ പണ്ടേയുണ്ടല്ലോ. അത് നെഹ്റുവിന്റെ കാലം തൊട്ടേ ഉണ്ട്. വല്ലഭായ് പട്ടേലിനെ പോലുള്ളവർ ആർ എസ് എസിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുമ്പോൾ നെഹ്റുവിനെ പോലുള്ളവർ സോഷ്യലിസ്റ്റ് ധാരയിൽ നിന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തലക്ക് വേണ്ടി വാദിക്കുന്ന തങ്കുളം പദ്മനെ പോലുള്ള വ്യക്തികൾ ആർ എസ് എസിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. എന്നാൽ കോൺഗ്രസിനുള്ള നിഷ്പക്ഷ, ഇപ്പം തോമസ് മാർഷിനെ പോലുള്ള ആൾക്കാർ ആ ധാരയ്ക്ക് എതിരെ നിൽക്കുന്നവരാണ്, ആർ എസ് എസ് ധാരയ്ക്ക് എതിരെ നിൽക്കുന്നവരാണ്. അവരതിനെതിരെ നിരന്തരം കോൺഗ്രസിനകത്ത് തന്നെ ശബ്ദം ഉയർത്തുന്നവരാണ്. അങ്ങനെയുള്ള നിലപാടെടുക്കുന്നവരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഹലോ ഞാൻ പറയട്ടെ, എനിക്ക് പറയാൻ അവസരം തരും. ഇവർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണമല്ലോ. 1977 അദ്വാനി വന്നു എന്നാണ് പറയുന്നത്. അദ്വാനി വന്നത് ആർ എസ് എസിന്റെ കാക്കി ഉടുപ്പിട്ടിട്ടല്ല. അദ്വാനി വന്നത് ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് വന്നത്. ജനതാ പാർട്ടിയിൽ ജനസംഖ്യ ലയിച്ചു. അത് ചരിത്രമാണ്. ഞങ്ങള് 77-ലല്ല ജനതാ പാർട്ടിയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. 77-ന് മുമ്പേ തന്നെ ഞങ്ങൾക്ക് ജനതാ പാർട്ടിയുമായി ബന്ധമുണ്ട്. ജനതാ പാർട്ടി വരുന്നു എന്നുള്ളത് ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് ഞങ്ങളുടെ പ്രശ്നമല്ല, അത് ജനതാ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഉൾക്കൊള്ളിക്കണം, ആരൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളത് ജനതാ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഇപ്പൊ മുസ്ലിം ലീഗിനകത്ത് ഇപ്പൊ എസ് ഡി പി യുടെ ആൾക്കാർ വരുമ്പോ, അല്ലെങ്കിൽ എൻ ഡി എഫിന്റെ ആൾക്കാർ വരുമ്പോ, അവരെ മാറ്റി നിർത്താൻ പറയാത്ത കോൺഗ്രസിനെ എങ്ങനെയാണ് ജനതാ പാർട്ടിക്കകത്തുള്ള ഒരു ആൾക്കാരെ ജനസംഘത്തിൽ നിന്നും ജനതാ പാർട്ടിയിലേക്ക് ലയിച്ച് വന്നിട്ടുള്ള ജനസംഘത്തിന്റെ പ്രവർത്തകരുടെ ജനതാ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി പറ്റുമോ? അതേസമയം ജനസംഘം സി പി എമ്മിലേക്ക് ലയിച്ചു എങ്കിൽ പതകുളം മധു പറയുന്ന വാചകങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അപ്പൊ പതകുളം മധു പറയുന്നത് തീർത്തും പൊട്ട എന്ന് പറയുന്നത് ചില വ്യക്തികളെ ചൂണ്ടിക്കാണിയിട്ടുള്ള ആരോപണമാണ്. അത് ഗതികെട്ടവന്റെ ആരോപണം മാത്രമാണ്. അതിന് അതിനൊക്കെ സഹതാപം മാത്രമേ അദ്ദേഹത്തിനോടുള്ളൂ. പിന്നെ വി പി സിംഗ് സർക്കാരിനെ അദ്ദേഹം പറഞ്ഞു. വി പി സിംഗ് സർക്കാരിന് ബി ജെ പിയുടെ പിന്തുണ ഉണ്ടായിരുന്നു, ഞങ്ങളും പിന്തുണ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വി പി സിംഗ് സർക്കാർ ഈ ബാബറി മസ്ജിദിലേക്ക് അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര പോയപ്പോൾ അതിനെ തടയാനുള്ള നട്ടല് വി പി സിംഗ് സർക്കാർ കാണിച്ചു. ആ അപ്പോഴാണ് ബി ജെ പി പിന്തുണ പിൻവലിച്ചത്. ആ ചരിത്രം പദങ്ങളും അതും മറന്നുപോയോ? അതിനുശേഷം വന്ന നരസിംഹറാവു സർക്കാർ എടുത്ത നിലപാടെന്താ? നിങ്ങൾക്ക് പിന്തുണയൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ കാവൽക്കാരെയും പോലീസുകാരെയും വിട്ടുകൊടുത്ത പാർട്ടിയല്ലേ നിങ്ങളെ പാർട്ടി? അത് ആർ എസ് എസുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ ഉദാഹരണമല്ലേ? ഞങ്ങൾക്ക് ആ ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ബാബറി മസ്ജിദിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി പാടില്ല, മുസ്ലിം ന്യൂനപക്ഷത്തെ നിങ്ങൾ വംശഹത്യ നടത്താൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി പാടില്ല എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങൾ എടുക്കുന്നത്. നിങ്ങളെന്താ ചെയ്യുന്നത്? പള്ളി പൊളിക്കുവാൻ നിങ്ങൾ കേന്ദ്ര സംവിധാനങ്ങളെ ആകെ വിട്ടുകൊടുത്തു. ആ പാരമ്പര്യം നിങ്ങളുടെ പാരമ്പര്യമാണ്, വി പി സിംഗിന്റെ പാരമ്പര്യമല്ല, നരസിംഹറാവന്റെ പാരമ്പര്യമാണ്.
ആ പാരമ്പര്യം വെച്ചുകൊണ്ടാണോ നിങ്ങൾ ആർ എസ് എസിനെ വെള്ളപൂശാൻ വേണ്ടി ഇപ്പോൾ നടക്കുന്നത്? പദകുളവും മറവും സുരേഷും കൂടി ഈ ചർച്ചയിൽ ഒറ്റക്കെട്ടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാവും ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഇവിടെ ഇവിടെ സുരേഷ് ഒരു പത്രക്കട്ടിങ് എടുത്തു. എന്റെ സുരേഷ് ഈ റിപ്പബ്ലിക്കിന്റെ കട്ടിങ് ഒക്കെ എടുത്ത് വന്നിട്ട് ഒരു ചർച്ചയിൽ നിങ്ങള് കേന്ദ്ര ഹിന്ദു പത്രമാണ് എടുത്തത്? ഞാൻ പറഞ്ഞത് ഹിന്ദു പത്രമാണ് പറഞ്ഞത്, റിപ്പബ്ലിക് ഒന്നല്ല. നിങ്ങൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലേക്ക് പോകണം. അതിനുള്ള ഒരു നവമി ഒരു ഒരു നവ ഒരു 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 ശാസ്ത്രത്തെ ഒരു ഓൺലൈൻ ശാസ്ത്രത്തെ വേണം. സുരേഷ് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ സുരേഷ്, സുരേഷ് സമയമെടുത്ത് സുരേഷ് ബി ജെ പിയുടെ ഓഫീസിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്രവർത്തനോട്, അത്യാവശ്യം ഇതൊക്കെ ഇന്റർനെറ്റ് സംവിധാനമൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തനോട് പറഞ്ഞ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലേക്ക് പോകണം. എന്നിട്ട് അതിന് ത്രിപുര സെലക്ട് ചെയ്യണം. അപ്പൊ അതിനകത്ത് വോട്ടിംഗ് ശതമാനം വരും. അപ്പോ കഴിഞ്ഞ ഇലക്ഷനിൽ ത്രിപുരയിലെ കോൺഗ്രസിനെ ഒന്നടങ്ക് ബി ജെ പി വിലക്കെടുത്തു എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ശതമാന കണക്കുകൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും സുരേഷിന് കിട്ടും. സുരേഷിന് അത് കിട്ടില്ല എങ്കിൽ ഞാൻ അത് സുരേഷിന് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു തരാം. അത് വായിച്ച് മനസ്സിലാക്കിയിട്ടെങ്കിലും ഇത്തരം ചർച്ചകളിൽ വരണം. അല്ലാതെ ഏതെങ്കിലും കേശവമാവന്മാർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട് വരുന്ന സാധനം എടുത്തുകൊണ്ട് വിളിച്ചിട്ട് ഇത്തരം ചർച്ചകളിലേക്ക് വരരുത്. സ്വയം അപഹാസ്യനാവരുത്. നിങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ, പിന്നെ സുരേന്ദ്രന്റെ അനുയായി ആയതുകൊണ്ട് എന്തും പറയാമല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യം, ഒരു അവകാശം നിങ്ങൾക്കുണ്ട്. പാർട്ടി സെക്രട്ടറിയുടെ അനുയായി അല്ലല്ലോ, കള്ളക്കടത്തുകാരനായിട്ടുള്ള മക്കളുള്ള കോടിയേരി ബാലേഷിന്റെ അനുയായി അല്ലല്ലോ. പിന്നെ 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 ഇവിടെ പിന്നെ ഇവിടെ പദകുളം മറു പറഞ്ഞു ഈ ഡി ജി പി ലോകനാഥ് ബെഹ്റ ആർ എസ് എസുകാരനാണ്. ആർ എസ് എസുകാരനാണ് ലോകനാഥ് ബെഹ്റ എങ്കിൽ ലോകനാഥ് ബെഹ്റ ഇന്ന് ഇവിടെ നടത്തുന്നത് ജനാധിപത്യവും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുവാൻ, ഇവിടുത്തെ നിയമപരിപാലനം ഉറപ്പുവരുത്തുവാൻ ലോകനാഥ് ബെഹ്റയെ കൊണ്ട് ആ രീതിയിൽ നടപ്പിലാക്കുവാൻ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് കീഴിലാണ് ലോകനാഥ് ബെഹ്റയുള്ളത്. ഒരിക്കലും വകുപ്പ് മന്ത്രി, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന രമേശ് ചെന്നിത്തല നിയമസഭയിൽ വന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഡി ജി പിയെ നിയമിച്ചതിൽ, ആരെ ടി പി സെൻകുമാർ എന്ന് പറയുന്ന ബി ജെ പി നേതാവിനെ ഡി ജി പി ആയി നിയമിക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒരു കുമ്പസാരം നടത്തിയിരുന്നു നിയമസഭയിൽ. പദകുളം മധുവിന് വേണമെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ അയച്ചു തരാം. ഒരു ആർ എസ് എസുകാരനെ ബി ജെ പി ആയി നിയമിച്ചു പോയതിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ ഒരു ആർ എസ് എസുകാരനെ ഡി ജി പി ആയി നിയോഗിക്കുകയും ആർ എസ് എസിന്റെ അജണ്ടകൾ പോലീസ് സംവിധാനത്തിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ ടി പി സെൻകുമാറിനെ പോലുള്ളവരെ തോളത്തേറ്റെടുത്ത് നടന്ന പദകുളം മധുവിന്റെ നേതാവ് ആർ എസ് എസുകാരനല്ലാതെ വേറെ എന്താണ് എന്റെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ്? അദ്ദേഹം ആർ എസ് എസുകാരനായത് കൊണ്ടല്ലേ ടി പി സെൻകുമാറിനെ എടുത്ത് ബി ജെ പി ആക്കിയത്? അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ആവോ? അത് കഴിഞ്ഞതിന് ശേഷം ടി പി സെൻകുമാറോട് പോയി. ഇപ്പം നമ്മുടെ സുരേഷിന്റെ കൂടെയാണ് ടി പി സെൻകുമാർ സുരേഷിന്റെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് നിയമപരിപാലനം കേരളത്തിൽ എങ്ങനെ നടത്താമെന്ന് സുരേഷിനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ടി പി സെൻകുമാറാണ്. അയാൾ ആർ എസ് എസ് കാര്യാലയത്തിലും ബി ജെ പിയുടെ പിന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് അദ്ദേഹം ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പോ പിന്നെ സുരേഷ് പറഞ്ഞു പിന്നെ മൊത്തം സി പി എംകാരും തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിയിലേക്ക് പോവുകയാണെന്ന്. എന്റെ സുരേഷ്, ഈ കള്ളൊക്കെ പറയുന്നതിന് ഒരു ഉളുപ്പ് വേണ്ടേ? സുരേഷിന്റെ വീട്ടിനടുത്തുള്ള സുരേഷിന്റെ ബൂത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ മണ്ഡലം സെക്രട്ടറിയും അടക്കമുള്ളവർ സി പി എമ്മിലേക്ക് വന്നിരിക്കുകയാണ്. സുരേഷിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് അവിടെയുള്ള ബി ജെ പി പ്രവർത്തകർ സി പി എമ്മിലേക്ക് വന്നിരിക്കുകയാണ്. ദേശാഭിമാനി പത്രത്തിൽ മാത്രമല്ല വരുന്നത്, മറ്റു പത്രങ്ങളിൽ വരുന്നുണ്ട്. ആൾക്കാര് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന്റെ സിപിഎമ്മിനെയും ഇവിടെ കോവിഡ് പ്രതിരോധമടക്കമുള്ള കാര്യങ്ങൾ കോവിഡ് പ്രതിരോധമടക്കമുള്ള കാര്യങ്ങളിൽ കണ്ണുചേർന്നുകൊണ്ട് ഇത് ലോകത്തിനാകെ മാതൃകയാവുന്ന, രാജ്യത്തിനാകെ മാതൃകയാവുന്ന പ്രവർത്തനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കാഴ്ചവെക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പിയുടെയും സംഘപരിവാർ സംഘടനകളിലെയും പ്രവർത്തകർ സി പി എമ്മിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കാണാനാവുന്നത്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വസ്തുതകളെ വെറും ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുവാൻ സുരേഷ് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ അവസാനം നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് എസ് ആർ പി ആർ എസ് എസുകാരനായിരുന്നു, അതിന് കൃത്യമായിട്ടുള്ള മറുപടി എസ് ആർ പി പറഞ്ഞിട്ടുണ്ട്. ആർ എസ് എസുകാരനായിരുന്നു, 15 വയസ്സ് വരെ അദ്ദേഹം ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ പോയിട്ടുണ്ട്, ആർ എസ് എസുകാരനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പുസ്തകങ്ങൾ വായന തുടങ്ങി.
അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ആർ എസ് എസിന്റെ വിചാരധാര വായിച്ചപ്പോൾ അതിനകത്ത് എം എസ് ഗോൾവാക്കർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ രാജ്യത്ത് മനുസ്മൃതി തിരിച്ചുകൊണ്ടുവരണം, ഇവിടെ നമ്പൂതിരിക്കട്ടിൽ തിരിച്ചുകൊണ്ടുവരണം, ഇവിടെ ശ്രേഷ്ഠ ഹിന്ദുക്കളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1960 ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എം എസ് ഗോൾവാക്കർ പറഞ്ഞു, കേരളത്തിൽ സങ്കര പ്രത്യുൽപാദനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥ രാജ്യമാകെ നടപ്പിലാക്കണം, ശ്രേഷ്ഠ ഹിന്ദുക്കളെ ഉത്പാദിപ്പിക്കുന്നതിന്. ശ്രീ ശ്രീ പഴവള മധു, നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാനുള്ള സമയമായി, അതുകൊണ്ടാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതോടെ ഒന്ന് എന്റെ കയ്യിൽ പ്രവീണ, ഞാൻ താങ്കൾക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്റെ മൊബൈൽ ഫോണിൽ ഒരു പടം അയച്ചു തന്നിട്ടുണ്ട്. ഇത് 77 പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ എൽ കെ അദ്വാനി പ്രസംഗിക്കുന്ന പടമാണ്, ശിവദാസ് മേനോന്റെ തെരഞ്ഞെടുപ്പ് പടമാണ്. ഒന്ന് രണ്ട് ജനതാ പാർട്ടിയിൽ ലയിച്ചിരുന്നു, ജനസംഘ ജനതാ പാർട്ടിയിൽ ലയിച്ചിരുന്നു എന്ന് ഞാൻ നേരത്തെ പച്ച മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലാക്കുവാനുള്ള സാക്ഷരത പഴവളം മധുവിന് വേണ്ടേ? മനസ്സിലാക്കിയിട്ടാണ് എസ് ആർ പി ആർ എസ് പിന്മാറി നടന്നത്, മനസ്സിലാക്കിയിട്ടാണ് എസ് ആർ പി പുരോഗമന പ്രസ്ഥാനത്തിലേക്ക് വന്നത്, ആർ എസ് പി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ രമേശിനെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുമ്പോഴാണ് ആർ എസ് എസ് അബ്ദുള്ളക്കുട്ടിക്ക് മാർക്കറ്റ് മാർക്കറ്റ് ഹോട്ടലിൽ വെച്ച് സരിതാസ്മാരെ എന്തൊക്കെ ചെയ്തു, അബ്ദുള്ളക്കുട്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പരിതാസ്മാരെ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി അബ്ദുള്ളക്കുട്ടിയെ ബിജെപി അധ്യക്ഷനെടുപ്പിച്ചു. ഇതൊന്നും ജനങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ആ തന്ത ആ രീതി വെച്ചാണെങ്കിലും പിണറായി വിജയനെ പുറത്താക്കേണ്ടി വരുമല്ലോ. അല്ല, അദ്ദേഹത്തെ നിർത്താൻ പറയൂ. ഈ കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക്, ഒരു കർണാടകയിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ കൊടുത്ത ഒരു പാരമ്പര്യം വെച്ചായിരിക്കും സുരേഷ് പറയുന്നുണ്ടാവുക. അത് നരേന്ദ്രമോദിയുടെ സംസ്കാരമാണ്. സ്വന്തം ഭാര്യ വീട്ടിൽ ഉപേക്ഷിച്ച് മറ്റു സ്ത്രീക്ക് സുരക്ഷ കൊടുക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഇയാളെപ്പോലുള്ളവരൊക്കെ വിവരമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചാവേദിയിൽ ഒരു ബോധവും വിവരവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ തട്ടിവിടുന്ന ഈ വട്ടമാരൊക്കെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ. ഒരു ഒരു സാമാന്യ സാമാന്യ രാഷ്ട്രീയ ബോധമെങ്കിലുള്ളവരൊക്കെ കൊണ്ടുവരണ്ടേ? ഞാൻ ആർ എസ് എസിനെ പറ്റി പഠിക്കുന്ന ഒരാളാണ്. ഗുജറാത്ത് വംശഹത്യ നടത്തിയിട്ടുള്ള നരേന്ദ്രമോദി എന്താണ് എന്നുള്ളത് സുരേഷ് എനിക്ക് ഓടിപ്പിച്ച് തരേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? താങ്കൾ പഠിച്ചിട്ടുണ്ടോ ഈ വെമ്പായം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ എസ് ഡി പി ഐ കാരുമായിട്ട് സി പി എം ഭരിക്കുന്നു താങ്കൾ പഠിച്ചിട്ടുണ്ടോ? മലപ്പുറം ജില്ലയിലും രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള വേദിയും ഈ യു ഡി എഫുമായി ചർച്ചകൾ നടന്നിരിക്കുന്നു. ഇതിനെതിരെ ബി ജെ പി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? താങ്കളെ നിർത്തൂ, ഒരു ഒരു മാന്യത കാണിക്കൂ. ഞങ്ങൾ കൂടെ പറയാനുള്ള അവസരം, നിങ്ങൾ എന്ത് പ്രസംഗിക്കുകയാണോ? നിങ്ങളുടെ പാർട്ടി ഇന്ന് വന്നിരിക്കുന്ന ഈ വിപത്ത് അപകടം ഉണ്ടല്ലോ, നിങ്ങളെ പോലുള്ള ആൾക്കാർ സത്യത്തിൽ അതിന് വളമിടേറ്റ് കൊടുക്കുകയാണ്. കേരളത്തിലെ സി പി എം കോവിഡ് ഗംഭീരാക്കി നടത്തിയെന്ന പറയുന്നത് കോവിഡ് കാലത്ത്, കോവിഡ് വന്നത് ഇപ്പൊ സി പി എമ്മിനും ഗുണമായി. എന്താറിയാവോ പ്രവീണ, ഞാൻ ഒറ്റ കാര്യം പറയാം, ഈ കോവിഡ് വന്നതുകൊണ്ട് ഇവർക്ക് വലിയ ഗുണമായി. കാരണം ജനങ്ങളെല്ലാം അകത്തായി, ഒരു സഹായവും ആരും കൊടുക്കണ്ട, ഇഷ്ടം പോലെ പൈസ പിരിച്ച് കൈവച്ചിട്ടുണ്ട്. ഒരു ഒരു കോവിഡിന്റെ ഈ ഒരു സെന്ററിൽ പോലും 5 പൈസ ചെലവഴിക്കാതെ ഈ ഈ പിണറായി വിജയൻ ആ പണം മുഴുവൻ കൊള്ളയടിക്കാൻ കണ്ടിരിക്കുകയാണ്. കൺസൾട്ടൻസികളെ വെച്ച് കോടികൾ കൊള്ളയടിക്കുന്നു, സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി എല്ലാം തീരെഴുതി കൊടുക്കുന്നു. എന്നിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു പെണ്ണുകേസിലും ഒരു ചാരക്കേസിലും ഒരു കൊള്ളക്കേസിലും അകപ്പെട്ടപ്പോ അയാളെ സംരക്ഷിക്കുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ ഈ മാറ്റം എന്തൊക്കെയാ പറയുന്നത്? പ്രീത്തെ നിർത്തെ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ അഴിമതിയും വൃത്തികേടുകളും കേരളത്തിലെ സി പി എം പാർട്ടിയെ മുച്ചൂടെയും മൂടിയിരിക്കുകയാണ്. നിങ്ങൾ തകരാൻ പോവുകയാണ്, നിങ്ങൾ വലിയ അപകടത്തിലാണ്.
നിങ്ങളുടെ മുഖ്യമന്ത്രി വലിയ കൊള്ള നടത്തിയിരിക്കുന്നു, ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് ആരോട് ഉന്നയിക്കുക? നാളെ നിങ്ങൾക്ക് എന്താ തെളിവ്? എന്താ തെളിവ്? എന്താ തെളിവ്? സുരേന്ദ്രന്റെ പ്രസ്താവനയിലും രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന അല്ല പഴയോളം. അല്ല ഇതിലെ ഇത്രയേ ഉള്ളൂ, ഇത് തീർക്കുകയാണെങ്കിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഒന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്കൊരു വസന്തം കേരളത്തിലില്ല. അവർ ബംഗാളിലും ത്രിപുരയിലും നശിച്ചതുപോലെ കള്ളക്കടത്തുകാരുടെ പിണിയാളായിട്ടും അതോടൊപ്പം തന്നെ ഈ കൊള്ളക്കാരായിട്ടും ദുരന്ത സമയത്ത് പോലും കേരളത്തെ കട്ടുമുടിച്ചവരായിട്ടും കോവിഡിന്റെയും പ്രളയത്തിന്റെയും ശവശരീരങ്ങളുടെ പുറത്തു നിന്ന് വെട്ടിത്തിന്ന നീചവംശമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ പാർട്ടിയും കോൺഗ്രസ് മുന്നണിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. സരിതയും ഉമ്മൻചാണ്ടിയിൽ നിന്നും പിണറായിയും സ്വപ്നയിലേക്കുമുള്ള ഒരു മാറ്റം മാത്രമാണ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്കുള്ള ഒരു മാറ്റം എന്ന് കേരളത്തിന് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഇന്ത്യയിൽ നശിപ്പിക്കാൻ ഒരൊറ്റ പാർട്ടിക്ക് മാത്രമേ ഇന്നേ വരെ ചരിത്രത്തിൽ സാധിച്ചിട്ടുള്ളൂ, അത് ബി ജെ പിക്കാണ്. ബി ജെ പി കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിച്ചതുപോലെ കേരളത്തിൽ കോൺഗ്രസ് മുക്ത കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം സൃഷ്ടിക്കാനുള്ള നാൾ വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതിലുള്ള വിഭ്രാന്തിയാണ് ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവന എന്ന് മനസ്സിലാക്കണം. ശിവശങ്കരൻ മുതൽ കുഞ്ഞാലിക്കുട്ടി വരെയുള്ള എല്ലാ മഹത്താവും ഏതൊരു സംശയവും വേണ്ട, അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും എൻഐയുടെയും കസ്റ്റംസിന്റെയും സി ബി ഐയുടെയും അന്വേഷണത്തിൽ ബി ജെ പി ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തെ ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ അപമാനിച്ച 60 ആണ്ടത്തെ യു ഡി എഫ് എൽ ഡി എഫ് ഭരണമുണ്ട്. ഭീകരവാദികളുടെ പറുദീസയാണ് കേരളമെന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഈ ഭീകരവാദികൾക്കും കള്ളക്കടത്തുകാർക്കും കേരളത്തെ തീറെഴുതിയ എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ കേരളത്തിലെ ജനതയോട് ഉത്തരം പറയേണ്ടി വരുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ പഴവളം, അത് സമയം അവസാനിച്ചതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്, ക്ഷമിക്കുക. എന്തായാലും നമുക്ക് നാളുകളിലും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ കേരളത്തിൽ തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്തരത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്ന ആരോപണമായതുകൊണ്ട് തന്നെ അതിന്റെ തുടർ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. വളരെയധികം നന്ദി ശ്രീ പഴവളം മധു, അഡ്വക്കേറ്റ് സുരേഷ്, ഒപ്പം ശ്രീ പ്രിജിത് രാജ്.